നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വിക്ടേഴ്സിൻ്റെ റഫ് നോട്ടിലേക്ക് സ്വാഗതം. ഓരോ നിമിഷവും ചരിത്രമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ചരിത്രത്തിനും ഒരു രചയിതാവ് ഉണ്ടാകും. വ്യത്യസ്തമായ ചരിത്രം നിർമ്മിക്കുന്നവരെ ലോക മഹാന്മാരായി വാഴ്ത്തും. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് ഭാവിയിലേക്കുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ വിജയിക്കുക. ഇന്ന് നാം ബഹിരാകാശത്തേക്ക് ഒരു ചരിത്രയാത്ര നടത്തുകയാണ്. ഇന്ന് ഈ വിഷയത്തിൽ നമ്മോട് സംവദിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് കേരള ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിലെ സയൻറ്റിഫിക് ഓഫീസറായ സിറിൽ കെ ബാബു സാറാണ്. സ്വാഗതം സാർ. നമസ്കാരം സാർ. ഇപ്പോൾ കണ്ടിരിക്കും, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ബഹിരാകാശ ചരിത്രത്തിലൂടെ എന്നതാണ്. അപ്പോൾ ഒരുപാട് കടമ്പകൾ കടന്നുകൊണ്ടാണ് ഇത്രയും നമ്മുടെ ഈ ബഹിരാകാശം ഇത്രയും ഉയർന്നൊരു പൊസിഷനിൽ നിന്ന് മാനവരാശിക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരമൊരു അവസ്ഥയിലേക്ക് എത്തുവാൻ വളരെ ആളുകളുടെ പ്രയത്നവും കഠിനാധ്വാനവും ഉണ്ട്. ഈ തീർച്ചയായും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഇതിലേറ്റവും നമുക്ക് പ്രാധാന്യം അർഹിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഈ വിഷയത്തിന് ഇന്ന് നാം ഈ ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിൽ എന്താണ് പ്രാധാന്യം? വളരെ നല്ലൊരു വിഷയമാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്, ബഹിരാകാശത്തിൻ്റെ ചരിത്രം. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തികളെയോ ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തെയോ മാത്രം നമ്മൾ ബഹിരാകാശത്തിൻ്റെ അല്ലെങ്കിൽ ശൂന്യാകാശ ഗവേഷണത്തെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ടും പറയാനായിട്ട് സാധിക്കില്ല. അനേകം രാജ്യങ്ങൾ, അനേകം വ്യക്തികൾ, മാത്തമാറ്റീഷ്യൻസ്, അനേകം ഫിസിസ്റ്റ്, അവരുടെയെല്ലാം ഒത്തിരി അവരുടെ ജീവിതം തന്നെ അർപ്പണം ഇതിന് പിന്നിലുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ബഹിരാകാശത്തേക്കുള്ള ഒരു കൗതുകം മനുഷ്യർക്ക് തുടങ്ങിയത് ക്രിസ്തുവിന് മുമ്പുള്ള കാലഘട്ടത്തിൽ തന്നെ അതിനുള്ള തെളിവുകൾ നമുക്ക് ലഭ്യമാണ്. നമ്മുടെ ഈജിപ്ഷ്യൻ, അതിന് ആ ഏരിയയിലുള്ള രാജ്യങ്ങൾ എല്ലാം നോക്കുമ്പോഴത്തേനും എപ്പോഴും ആകാശം മനുഷ്യരെ എപ്പോഴും ഒത്തിരി കൊതിപ്പിച്ചിരുന്നു. മനുഷ്യർക്ക് മറ്റുള്ള മൃഗങ്ങളെപ്പോലെ നീന്താനും ഓടാനും ചാടാനും എല്ലാം കഴിയും, പക്ഷേ അവർക്ക് പറക്കാൻ പറ്റത്തില്ല. അന്നേരം ഈ പറക്കാനുള്ള ആഗ്രഹം എപ്പോഴും മനുഷ്യരുടെ ഉള്ളിലിങ്ങനെ വളരെ മനുഷ്യരുണ്ടായ കാലം കൊണ്ട് തന്നെ ഈ പറക്കാനുള്ള ആഗ്രഹമുണ്ട്. ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും എപ്പോഴും അവരെ ഒത്തിരി ഒത്തിരി വിസ്മയിപ്പിച്ചിരുന്നു. അന്നേരം നമ്മൾ ബഹിരാകാശ ചരിത്രത്തിൻ്റെ നമ്മളൊരു പൊതുവായി പറയുകയാണെങ്കിൽ 1900 സ്പുട്നിക് 1 വിഷയത്തോടു കൂടിയാണെന്ന് പറയാമെങ്കിലും ഒരു ബഹിരാകാശ സഞ്ചാരത്തിന് പ്രധാനപ്പെട്ട പ്രത്യേകിച്ചും റോക്കറ്റ് സാറ്റലൈറ്റ് ആ ഒരു സമ്പ്രദായത്തിന് 3 കാര്യങ്ങൾ ഏറ്റവും അത്യാവശ്യമാണ്. നമ്മുടെ സാറ്റലൈറ്റ് ഉണ്ടല്ലോ, ഉപഗ്രഹം, ഉപഗ്രഹത്തെ നമുക്ക് ബഹിരാകാശത്തെത്തിക്കണം. അതിനുവേണ്ടി നമുക്കൊരു വിക്ഷേപണ വാഹനം വേണം. പിന്നെ നമുക്ക് ഉപഗ്രഹം വേണം. പിന്നെ ഉപഗ്രഹത്തിൻ്റെ കൺട്രോൾ നാവിഗേഷൻ വേണം. സാർ, നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു. ഓക്കെ, നമ്മുടെ ആദ്യത്തെ കോളറാണ്. ഹലോ ഹലോ ഹലോ, റഫ് നോട്ടിലേക്ക് സ്വാഗതം. ആരാണ്? അരവിന്ദ്. എവിടുന്നാണ് വിളിക്കുന്നത്? തിരുവനന്തപുരം. റഫ് നോട്ട് സ്ഥിരം കാണാറുണ്ടോ? അതെ. ഇന്നത്തെ നമ്മുടെ വിഷയം അറിയാലോ, ബഹിരാകാശ ചരിത്രത്തിലൂടെ. അപ്പൊ സാറിനോട് സംസാരിച്ചോളൂ. മനുഷ്യരും നായയും അല്ലാതെ പല ജീവികളെയും ബഹിരാകാശത്ത് അയച്ചിട്ടുണ്ട്. ഇതിൽ ഷഡ്പദങ്ങളും ഉൾപ്പെടുന്നതാണ് എന്റെ അറിവ്. ലേഡി ബേഡിന് അവരെ അയച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ ലേഡി ബേഡിനെ അയക്കാൻ ബഹിരാകാശത്തിൽ എന്തൊക്കെ പ്രത്യേക സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചത്? മനുഷ്യരെയും ആദ്യം നമ്മൾ ലയിക്കുക എന്ന് പറഞ്ഞ ഡോഗിനെ, ഒരു പട്ടിയെ വിട്ടതായിട്ട് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ഈ സോവിയറ്റ് യൂണിയൻ്റെ നമ്മളൊരു കാലഘട്ടത്തിലാണെങ്കിൽ മത്സരിച്ച് ദിവസം ആഴ്ചകൾ തോറും അല്ലെങ്കിൽ മാസങ്ങൾ തോറും വിക്ഷേപണങ്ങളായിരുന്നു. അന്നേരം അതിനകത്ത് ചിമ്പാൻസികളെ വിട്ടിട്ടുണ്ട്, ഷഡ്പദങ്ങളെ വിട്ടിട്ടുണ്ട്. ലേഡി ബേർഡ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഇതാണ്. ആ ഹാ ഹാ ഹാ
അതിനെ വിട്ടിട്ടുണ്ടെന്ന് വരെ പറയുന്നുണ്ട്. ശരിയാണോ? അത് ശരിയായിരിക്കണം. കാരണം മിക്കവാറുമുള്ള ഷഡ്പദങ്ങളെയും ബട്ടർഫ്ലൈസിനും അങ്ങനെയുള്ള ജീവികളെയെല്ലാം ബഹിരാകാശത്തിലെ ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും ഇത് എങ്ങനെ സീറോ ഗ്രാവിറ്റിയിൽ അല്ലെങ്കിൽ മൈക്രോ ഗ്രാവിറ്റിയിൽ എങ്ങനെ ഇത് ജീവിക്കും അതിനുള്ള സാഹചര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് അനേകം ജീവജാലങ്ങളെ ലേഡി ബേഡ് ഉൾപ്പെടെയുള്ളതിനെ വിട്ടിട്ടുണ്ട്. മറ്റൊരു സംശയം ഇതാണ്, ലൈക്ക എന്ന നായ തിരിച്ചു വന്നിട്ടുണ്ട് ബഹിരാകാശത്തു നിന്ന്. ലൈക്ക എന്ന നായ വളരെ രസകരമാണ്. അതിന് 7 ദിവസം അത് ബഹിരാകാശത്ത് ജീവിച്ചു. അതിനുശേഷം 7 ദിവസത്തിന് ശേഷം അതിനെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മളതിനെ മയക്കുകയാണ് ചെയ്തത്. മയക്കിയിട്ട് അത് പിന്നെ അത് ഓക്സിജന്റെ അഭാവം കാരണം മരണത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്തത്. തിരിച്ചെത്തിച്ചിട്ടില്ല. ഹലോ, ഒരു സംശയം കൂടി ഉണ്ട്. ഈ ബഹിരാകാശത്ത് ഗ്രാവിറ്റി എത്രയാണ്? ഗ്രാവിറ്റി എങ്ങനെ പറയാം? ബഹിരാകാശത്ത് ഗ്രാവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഭൂമിയെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വസ്തു നമ്മളെ അട്രാക്ട് ചെയ്യുമ്പം രണ്ട് ഭാരമുള്ള രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണത്തെയാണ് നമ്മൾ ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അന്നേരം ബഹിരാകാശത്ത് പല സ്ഥലത്തും ഗ്രാവിറ്റി വ്യത്യസ്തമായിരിക്കും. ഒരു സ്ഥലത്ത് നമുക്കത് പൂജ്യം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഒന്നെങ്കിൽ സൂര്യൻ്റെ ആകർഷണ വലയത്തിൽ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം ചന്ദ്രനോട് അടുത്ത് ചെന്നാൽ ചന്ദ്രൻ്റെ ആയിരിക്കും, ഭൂമിയുടെ അടുത്ത് ചെന്നാൽ ഭൂമിയുടെ ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ കുറച്ച് ദൂരെ ശുക്രൻ്റെയോ ബുധൻ്റെയോ അടുത്തോ അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ അടുത്ത് ചെന്നാൽ വ്യാഴത്തിൻ്റെ ഒരു സ്വാധീന വലയത്തിനുള്ളിലായിരിക്കും. അന്നേരം സീറോ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് സീറോ സ്റ്റേറ്റ് പറയാം. കാരണം ഭൂമിയുടെയും ചന്ദ്രൻ്റെയും ഇടയ്ക്ക് ഒരു സ്റ്റേറ്റ്, രണ്ടിൻ്റെയും ആകർഷണം ഏകദേശം അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലെ വലിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിൽ എത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു 0-0 സ്റ്റേറ്റ് എത്താം. പക്ഷേ പല സ്ഥലത്തും പലതായിരിക്കും. മനുഷ്യൻ ആദ്യമായി ബഹിരാകാശത്ത് കാലുകുത്തിയ സ്ഥലത്ത് എന്തെങ്കിലും പ്രത്യേക പേര് പറയുന്നുണ്ടോ? ബഹിരാകാശത്ത് പ്രത്യേക കാലുകുത്തിയ സ്ഥലത്ത് പ്രത്യേകം പേര് പറയുന്നതായിട്ട് അറിവില്ല. പിന്നെ യൂറി ഗാഗറിൻ ജീവനോടെയാണ് തിരിച്ചു വന്നത്. വേറെ പല മൃഗങ്ങളെയും പരീക്ഷിച്ചിട്ടുണ്ട്. ഒരു കുരങ്ങനെ പരീക്ഷിച്ച് ജീവനോടെ വന്നതിന് ശേഷമാണ് നമ്മൾ യൂറി. ആദ്യമായിട്ട് മനുഷ്യരെ പരീക്ഷിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ വിജയിച്ച പരീക്ഷണമായിട്ടാണ് യൂറി ഗാഗറിൻ, മനുഷ്യർ ആദ്യമായിട്ട് പോയത് വിജയിച്ചാണ് യൂറി ഗാഗറിൻ തിരിച്ചെത്തിയത്. അല്ല, ഒരു കുരങ്ങനെ ഒക്കെ വിട്ടിട്ടുണ്ട്. സംശയം കഴിഞ്ഞോ? താങ്ക് യു അരവിന്ദ്. ഇനിയും വിളിക്കുക, റഫ് നോട്ട് ഇനിയും കാണുക. ഒരുപാട് ഉപകാരമുള്ള പരിപാടികൾ ഇതിൽ വരുന്നുണ്ട്. സാർ, നമ്മളിപ്പോ ചർച്ച ചെയ്തു വന്നത് മനുഷ്യൻ പറക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതെ, മനുഷ്യൻ അന്നേരം പറക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അന്നേരം നമ്മൾ ഗ്രീക്ക് പുരാണം നോക്കിയാലും നമ്മുടെ മഹാഭാരതം പുരാണം നോക്കിയാലും എല്ലാം ഈ പറക്കാനുള്ള ടെൻഡൻസി ഒത്തിരി ശ്രമങ്ങൾ കാണാൻ പറ്റും. പക്ഷേ ഒരു റോക്കറ്റിൻ്റെ ഒരു പ്രാക് രൂപം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ചൈനീസാണ്. ചൈനീസിലെ ആൾക്കാർ ആദ്യം അവർ നമ്മുടെ പൊട്ടാസ്യം നൈട്രേറ്റും സൾഫറും അവർക്കറിയത്തില്ലത് എന്താണെന്ന് ഉപ്പും നമ്മുടെ കരിയും ഒക്കെ ചേർത്തിട്ട് ചെറിയ മിശ്രിതമൊക്കെ ഉണ്ടാക്കി അവർ മുളയുടെ ഉള്ളിൽ അതിട്ടിട്ട് അതിങ്ങനെ നമ്മൾ ഉത്സവത്തിനൊക്കെ നമ്മുടെ നാട്ടിൻപുറത്ത് ചെയ്യുന്നത് പോലെ അത് ഇങ്ങനെ ഉത്സവ സീസണിലും അവരുടേതായ മതപരമായ ചടങ്ങുകളിലും അത് മതപരമായ ചടങ്ങുകളിലും ഉത്സവങ്ങളിലും ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവർ ചെറിയ ചെറിയ റോക്കറ്റുകൾ ഫയർ ചെയ്തിരുന്നു. അതിനുശേഷം അവർ ഈ അമ്പുകളിൽ ഈ ചെറിയ റോക്കറ്റ് മുള കൊണ്ടുണ്ടാക്കി അമ്പിലത് ഘടിപ്പിച്ച് അമ്പൊരു ഗൈഡൻസ് ആയിട്ട് ആക്ട് ചെയ്ത് റോക്കറ്റ് ഫയർ ചെയ്തിരുന്നു. അതിനുശേഷം അത് യുദ്ധത്തിന് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഈ ചൈനീസ് തന്നെ ഈ മംഗോളിയൻസ് ചൈനീസിനെ അറ്റാക്ക് ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് യുദ്ധത്തിൽ ഈ മംഗോളിയൻസിനെ തോൽപ്പിക്കാനായിട്ട് അവരെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഫയർ റോക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന പോലെ റോക്കറ്റൊന്നും അല്ല, ചെറിയ മുളങ്കമ്പുകളിൽ അമ്പുകൾക്കകത്ത് ഈ മുളങ്കമ്പുകൾ ഘടിപ്പിച്ച് മംഗോളിയൻസിനെ തോൽപ്പിച്ചതായിട്ടും നമ്മൾ രേഖകളിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ ചൈനീസ് അതിനുശേഷം വാങ്ഹു എന്ന് പറഞ്ഞൊരു ചൈനീസ് വിദ്വാൻ, അദ്ദേഹം രാജാവാണെന്ന് പറയപ്പെടുന്നു, അദ്ദേഹമാണെങ്കിൽ വേറൊരു പരിപാടി കൂടി കാണിച്ചു. അതായത് അദ്ദേഹം ഒരു കസേരയിൽ ഇരുന്നിട്ട് അതിന് ചുറ്റും ഏകദേശം 41 ചെറിയ റോക്കറ്റുകൾ ഘടിപ്പിച്ചതിന് ശേഷം തൻ്റെ അനുചരന്മാരോട് അത് തീ കത്തിക്കാനായിട്ട് പറഞ്ഞു. തീ കത്തിച്ചായിട്ടും പിന്നെ അത് ബ്ലാസ്റ്റായി പോയെന്നും ഒക്കെയാണ് ബാക്കിയുള്ള കഥകൾ. ചൈനീസിൻ്റെ കോൺട്രിബ്യൂഷൻ അങ്ങനെ ഫസ്റ്റ് ടൈം നമുക്ക് ആദ്യം ആരാണ് റോക്കറ്റ് നിർമ്മിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാണുന്ന റോക്കറ്റിൻ്റെ വളരെമായ പ്രാഗ്രൂപം, അവർക്കതിൻ്റെ മാത്തമാറ്റിക്സോ ഫിസിക്സോ ഒന്നും അറിയത്തില്ല,
ജസ്റ്റ് അവർക്ക് അവൈലബിൾ ആയ കെമിക്കൽസ് ഉപയോഗിച്ച് അവർ റോക്കറ്റ് ഫ്ലൈ ചെയ്തിരുന്നു. അത് ചൈനീസാണ്. സാർ, ഇപ്പോൾ സാർ പറഞ്ഞല്ലോ റോക്കറ്റ്സ്, ഇപ്പോൾ ആധുനിക റോക്കറ്റ്സ് ആണ് നമ്മുടെ ഇപ്പോൾ ബഹിരാകാശത്ത് എത്തിച്ചത്. ഇതിൽ വളരെ, അത് മാത്രമല്ല അപ്പോളോ 11 മിഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരു മഹാൻ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പുറത്ത് ഒരു വസ്തുവിന് കടക്കണമെങ്കിൽ 11.4 km/s വേഗത ഉണ്ടാവണമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഒരിക്കലും മനുഷ്യരാശിക്ക് നേടാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും അതിനെ ഒരു വെല്ലുവിളിയായി എടുത്തിട്ടാണ് Saturn V റോക്കറ്റ് ചന്ദ്രനിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ആധുനിക റോക്കറ്റ്സ്, അതിൻ്റെ ഡെവലപ്പേഴ്സ് ആരാണ്? നമ്മൾ ഇത്രയും വലിയൊരു കടമ്പ കടക്കുവാൻ സഹായിച്ച, ഭൂമിക്ക് പുറത്ത് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് റോക്കറ്റിൻ്റെ പ്രധാന ജോലി. ഈ അവസ്ഥയിലേക്ക് റോക്കറ്റ് ശാസ്ത്രത്തെ കൊണ്ടെത്തിച്ച മഹാന്മാരാരൊക്കെയാണ്? റോക്കറ്റ്, ആധുനിക റോക്കറ്റ് സാങ്കേതികവിദ്യയുടെ മഹാന്മാരായിട്ട് നമുക്ക് പ്രധാനമായിട്ട് 3 വ്യക്തികളെ നമുക്ക് പരിചയപ്പെടേണ്ട സാധിക്കും. അതായത്, ഒരാൾ ഒരു അമേരിക്കനാണ്, ഒരാൾ ഒരു റഷ്യൻ പഴയ കാലത്തെ സോവിയറ്റ് യൂണിയനാണ്, ഒരാൾ ഒരു ജർമ്മനാണ്. ഇവർ 3 പേരും യഥാർത്ഥത്തിൽ അവരുടേതായ സംഭാവനകൾ 3 ഭാഗത്തു നിന്ന് പരസ്പരം തിരിച്ചറിയാതെ ചെയ്തിട്ടാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ സോവിയറ്റ് യൂണിയൻ, ഇന്നത്തെ റഷ്യ, പഴയ സോവിയറ്റ് യൂണിയനിലെ കോൺസ്റ്റാൻറ്റിൻ തയോസ്കോവിസ്കിയാണ്. കോൺസ്റ്റാൻറ്റിൻ തയോസ്കോവിസ്കി ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം വളരെ രസകരമാണ്. ഏകദേശം 10-ാമത്തെ വയസ്സിൽ പുള്ളിക്കൊരു പനി പിടിച്ച് ഒരു ചെവിയുടെ കേൾവി ഏകദേശം നഷ്ടപ്പെട്ടു പോയ വ്യക്തി. അദ്ദേഹം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഒരാളെ നഷ്ടപ്പെട്ടു. അതിനുശേഷം ഒരാൾ പുതിയ അദ്ദേഹം മോസ്കോയിലെത്തി പഠിക്കാനുള്ള ആഗ്രഹം കാരണം അദ്ദേഹം പഠിച്ചു. അദ്ദേഹം ഒരു സ്കൂളിൽ ഒരു ഗണിത അധ്യാപകനായിരുന്നു, മാത്തമാറ്റിക്സ് ടീച്ചർ. അദ്ദേഹമാണ് ആദ്യമായിട്ട് റോക്കറ്റിൻ്റെ ഇക്വേഷൻ, റോക്കറ്റിനൊരു ഇക്വേഷനുണ്ട്, നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ബേസിക് ഇക്വേഷനാണ് റോക്കറ്റിൻ്റെ, നമ്മുടെ റോക്കറ്റിൽ നിന്ന് വരുന്ന എക്സോസ്റ്റ് വെലോസിറ്റിയും റോക്കറ്റിൻ്റെ വെലോസിറ്റിയും അതിനുള്ള ഡിഫറൻറ്റ് മാസ് വ്യത്യാസവും ഭാര വ്യത്യാസവും ഒക്കെ കണക്കൂട്ടുന്നൊരു ഇക്വേഷൻ. വളരെ സിമ്പിളായ ഇക്വേഷനിലൂടെ നമുക്ക് റോക്കറ്റ് നിർമ്മിക്കാൻ സാധിക്കുമെന്നും അതിൻ്റെ മാത്തമാറ്റിക്സും അതിൻ്റെ ഫിസിക്സും ആദ്യമായിട്ട് ലോകത്തിന് അത് ഡിസൈൻ ചെയ്ത് കാണിച്ചു കൊടുത്തത് സയസ്കോവ്സ്കിയാണ്. അദ്ദേഹം പക്ഷേ റോക്കറ്റൊന്നും അയച്ച് ഒരു എഞ്ചിനീയർ ആയിരുന്നില്ല, അദ്ദേഹം റോക്കറ്റ് നിർമ്മിച്ചിട്ടില്ല. പക്ഷേ റോക്കറ്റ് നിർമ്മിക്കാൻ ആവശ്യമായ ഏകദേശം മുഴുവൻ കണക്ക് കൂട്ടലുകളും അതിൻ്റെ മാത്തമാറ്റിക്സും മുഴുവൻ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സാർ, നമുക്ക് വീണ്ടും ഒരു കോൾ ഉണ്ട്. നമ്മുടെ ഈ യാത്രയിലേക്ക് പങ്കെടുക്കാൻ പലരും കടന്നു വരുന്നുണ്ട്. ഹലോ, ഹലോ, റഫ്നോട്ടിലേക്ക് സ്വാഗതം. ടിവിയുടെ വോളിയം ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഫോണിൽ മാത്രം ശ്രദ്ധിക്കൂ. ഹലോ, എനിക്ക് അറിയാനുള്ളത് ഈ ക്രയോജനിക് എഞ്ചിൻ. ഹലോ, ആരാണ് വിളിക്കുന്നത്? ഞാൻ മുഹമ്മദ് അഷ്കർ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? മഞ്ചേശ്വരം. ഇപ്പോ എന്ത് ചെയ്യാണ്? ഞാൻ പഠിക്കുകയാണ്, 10-ാം ക്ലാസ്. ആ, അഷ്കർ ചോദിച്ചോളൂ സാറിനെ. അഷ്കർ പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ഹലോ, എനിക്ക് ക്രയോജനിക് എഞ്ചിനെ കുറിച്ചാണ് അറിയേണ്ടത്. അതിൽ യൂസ് ചെയ്യുന്ന ഫ്യൂവൽസ്, പിന്നെ മറ്റേ ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിക്കുന്നതിൽ ഉണ്ടാകുന്ന ബഡ്ജറ്റ് ഒക്കെ കുറയും എന്നാണ് കേട്ടത്, അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാമോ? അഷ്കറെ, ഈ ക്രയോജനിക് റോക്കറ്റിൻ്റെ സാങ്കേതികത ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. റോക്കറ്റിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂട്ടൻ്റെ 3rd law ആണ്, ആക്ഷൻ റിയാക്ഷൻ പ്രിൻസിപ്പിൾ. അതായത്, താഴോട്ട് റോക്കറ്റിൽ നിന്ന് വായു ഇങ്ങനെ ബഹിർഗമിക്കും, അതിൻ്റെ ഒരു വിപരീത ഫലമായിട്ടാണ് റോക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. എന്നിട്ട് നമ്മുടെ ലക്ഷ്യം എന്താ? ഏറ്റവും കൂടുതൽ വായു ഏറ്റവും ശക്തിയായിട്ട് താഴോട്ട് പോകണം. മനസ്സിലാവുന്നുണ്ടോ? ആ, അന്നേരം നമ്മൾ സാധാരണ സ്ഥിതിയിൽ ഈ ഖര ഇന്ധനം, അതായത് സോളിഡ് പ്രൊപ്പലൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. അതിന് ഭാരം കൂടുതലാണ്. അത് ഇത് നമ്മൾ ബേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. റോക്കറ്റിൻ്റെ അകത്ത് ഒരു കമ്പസ്റ്റൻ ചേമ്പറുണ്ട്. ആ, ആ കമ്പസ്റ്റൻ ചേമ്പറിൽ നമ്മുടെ ഇന്ധനവും ഓക്സിഡൈസറും ഉണ്ട്. രണ്ടും കൂടി ഫ്യൂവലും അതിൻ്റെ ഓക്സിഡൈസറും കൂടെ അത് നമ്മൾ ബേൺ ചെയ്യുമ്പോഴത്തേന് അത് ഗ്യാസ് ഉണ്ടാവും. ആ ഗ്യാസ് ഒരു വളരെ ചെറിയ നോസിലിൽ കൂടെ പുറത്തോട്ട് ശക്തിയായിട്ട് അത് ബഹിർഗമിക്കും. അതിൻ്റെ ഒരു വിപരീത ഫലമായിട്ടാണ് റോക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. അത് മനസ്സിലായല്ലോ? ഓക്കെ. ആ, അന്നേരം നമ്മൾ സോളിഡ് പ്രൊപ്പലൻസ് ഉപയോഗിച്ച് കഴിയുമ്പോൾ, ലിക്വിഡ് പ്രൊപ്പലൻസ് ഉപയോഗിച്ച് കഴിയുമ്പോഴും നമ്മുടെ എഫിഷ്യൻസി ഒത്തിരി കുറവാണ്. കാരണം സോളിഡ് പ്രൊപ്പലൻസും അത് ഉണ്ടാക്കാൻ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വാതകത്തിൻ്റെ അളവ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതേസമയം നമ്മൾ
ക്രയോജനിക് സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ താഴ്ന്ന ഊഷ്മാവ്, അതായത് ഒരു ഒരു നമ്മുടെ 0 കെൽവിൻ അല്ല, ഒരു 4 കെൽവിൻ അല്ലെങ്കിൽ 16 കെൽവിൻ ആ റേഞ്ചിൽ ഉള്ള ആ ടെമ്പറേച്ചർ ഉള്ള പ്രൊപ്പലൻസ് നമ്മൾ, അതിന് ക്രയോജനിക് ടെക്നോളജി എന്ന് പറയാം, ആ പ്രൊപ്പലൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾ കമ്പസ്റ്റൻ നടത്തി കഴിയുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. പക്ഷെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം അത് നമ്മൾ പൂർണ്ണമായിട്ടും അത് മാസ്റ്റർ ചെയ്തിട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ പരാജയപ്പെട്ടു. ആ അന്നേരം നമ്മുടെ ഇനി അടുത്ത ഘട്ടം, അതിൻ്റെ അടുത്ത ഘട്ടം ഉടൻ തന്നെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ആദ്യ ഘട്ടത്തിലെ റഷ്യൻ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചത്. ഇനി നമ്മുടെ സയൻറ്റിസ്റ്റ് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള വിക്ഷേപണം അടുത്ത ഉടൻ തന്നെ ഉണ്ടാകുന്നതായിട്ടാണ് നമ്മളത് അറിയുന്നത്. പി എസ് എൽ വിയിൽ ഉപയോഗിക്കുന്നില്ല. പി എസ് എൽ വിയിൽ നമ്മുടെ ലിക്വിഡ് സോളിഡ് സ്റ്റേജസ് ആണ് ഉപയോഗിക്കുന്നത്. ക്രയോജനിക്സ് നമ്മൾ ജി എസ് എൽ വിയിലാണ് ഉപയോഗിക്കുന്നത്. ഈ ടെക്നോളജി ആദ്യമായിട്ട് ഉപയോഗിച്ച രാജ്യം ഏതാണെന്ന് പറഞ്ഞു തരാമോ? ടെക്നോളജി ആദ്യമായിട്ട് ഉപയോഗിച്ച റഷ്യൻസ് തന്നെ ആയിരിക്കണം. നമ്മൾ റഷ്യൻസിൽ നിന്നാണ് ആ ഇത് കടമെടുത്തിരിക്കുന്നത്. ഇപ്പം ബാക്കി ഇപ്പം ഉപയോഗിക്കുന്ന വേറെ രാജ്യങ്ങളുണ്ട്. നമ്മുടെ ചൈന ഉപയോഗിക്കുന്നുണ്ട്, യു എസ് ഉപയോഗിക്കുന്നുണ്ട്. ഇനിയും വിളിക്കുക. ഓക്കെ സാർ, നമ്മളിപ്പോ റോക്കറ്റിന്റെ ആചാര്യമായ നമ്മുടെ സയോസ്കിസ്കി, അദ്ദേഹം അന്നേരം ഈ 3 അമേരിക്കൻ സയന്റിസ്റ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ അമേരിക്കയിലുള്ള ഗോഡാർഡ്, അദ്ദേഹത്തിന്റെ ഹെർമൻ ഗോഡാർഡും പിന്നെ ജർമ്മൻ ഓർക്കുന്നുണ്ടോ? ഇതാ ജർമ്മനി എന്നിട്ട് ഇവരുടെ മൂന്നുപേരുടെ ഒരു പ്രധാനപ്പെട്ട കോമൺ ഒരു ഒരു പൊതുവായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ മൂന്നുപേരും നമ്മുടെ ജൂൾസ് വേണ്ട സയൻസ് ഫിക്ഷൻ സ്റ്റോറീസ് കേട്ടിട്ട് വളർന്നു വന്നവരാണ്. അതായത് എപ്പോഴും നമ്മുടെ സയൻറ്റിസ്റ്റിനെല്ലാം പ്രചോദനം എന്ന് പറയുന്നത് ഇവർ ബാക്കിയുള്ള ജൂൾസ് വേണ്ടയും എച്ച് ജി വെൽസിൻ്റെയും അവരുടെ സയൻസ് ഫിക്ഷൻ സ്റ്റോറീസ് അങ്ങോട്ട് കേട്ടിട്ട് അത് അവർ റിയലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവരുടെ എല്ലാ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂണിലോട്ട് പോവുക, സ്പേസ് എക്സ്പ്ലോറേഷൻ നടത്തുക, അതിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജി. ഓക്കെ, നമ്മൾ സയോൻസ്കിയുടെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ യു എസിലുള്ള ഗോഡാർട്ടിൻ്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സയോൻസ്കി ഡിസൈനിൽ മാത്രം ലിമിറ്റ് ചെയ്തിരുന്നെങ്കിൽ, ഗോഡാർട്ട് ആയിരുന്നെങ്കിൽ ഇതൊരു പുള്ളി ഒരു എഞ്ചിനീയർ ആയിരുന്നു. പുള്ളി അദ്ദേഹം അതൊരു ഇൻവെൻറ്റർ ആയിരുന്നു. അദ്ദേഹം ഈ സയൻസ് ക്യൂവിസ്കിയുടെ ഡിസൈൻ കൂടാതെ തന്നെ പുള്ളി തന്നെ സ്വന്തമായി ഡിസൈൻ ചെയ്തിട്ട് മൾട്ടി സ്റ്റേജ് റോക്കറ്റ്, അത് സയൻസ് ക്യൂവിസ്കി ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം അത് വിവരം കിട്ടിയതായിട്ട് നമുക്കറിവില്ല. അദ്ദേഹം മൾട്ടി സ്റ്റേജ് റോക്കറ്റ്സ്, അതായത് ഒറ്റ സ്റ്റേജിലെ റോക്കറ്റിന് എത്താനായിട്ട് പറ്റത്തില്ല, മൾട്ടി സ്റ്റേജ് ആയിട്ട് റോക്കറ്റ് പോകാം. സാർ പക്ഷേ കാലാവസ്ഥ നിരീക്ഷണത്തിനായിട്ടല്ലേ സാർ, കാലാവസ്ഥ നിരീക്ഷണത്തിനായിട്ടല്ലേ ആ സമയത്ത് വിട്ടുകൊണ്ടിരുന്നത്? ആ സമയത്ത് കാലാവസ്ഥ നിരീക്ഷണത്തിനായിട്ട് റൗണ്ടിങ് റോക്കറ്റ്സ് വിടുന്നുണ്ടായിരുന്നു. പക്ഷേ സാർ അതിന് കോൾ ഉണ്ട്, നമുക്ക് അതിനെ ചർച്ച തിരിച്ചു. ഹലോ, എന്റെ പേര് ആദിത്യൻ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഞാൻ അടുത്ത് മുംബൈയിൽ പഠിക്കാൻ പോവുകയാണ്. ആ ഓക്കെ ഓക്കെ, ഈ വിഷയത്തോട് നല്ല താല്പര്യമുണ്ടോ? എനിക്ക് ഒരു സയന്റിസ്റ്റ് ആവണമെന്നാണ് ആഗ്രഹം. ആ വളരെ നല്ല കാര്യം, സാറിനോട് സംസാരിച്ചോളൂ. ആദിത്യൻ സംസാരിച്ചോളൂ. സാർ എന്റെ ചോദ്യം, ഇന്ത്യ ബഹിരാകാശ പഠനത്തിന് വേണ്ടി ഒരു കാൽവെപ്പ് നടത്താനുള്ള കാരണങ്ങൾ എന്താണ്? ആദിത്യ, നമ്മളിപ്പം ആദ്യത്തെ ഒന്ന് ചിന്തിച്ചു നോക്കെ. ആദ്യത്തിന് നമ്മുടെ കയ്യിൽ ടി വി ഇല്ല, മൊബൈൽ ഫോൺ ഇല്ല, നമുക്ക് കാലാവസ്ഥ എന്താണെന്ന് അറിയാൻ യാതൊരു വഴിയും ഇല്ല. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും സൈക്ലോൺസോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കറിയാനായിട്ട്, സുനാമി വന്നു കഴിഞ്ഞാലോ നമുക്കറിയാനായിട്ട് യാതൊരു വിധവും ഇല്ല. ഒരു ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്തൊരു കാലത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? ജി പി എസ് ഇല്ല, നമ്മുടെ മൊബൈലിലെല്ലാം ജി പി എസ് ഇല്ലേ? ഇതിൻ്റെ എല്ലാം തുടക്കം 1960 വിക്രം സാരാഭായ്, നമ്മൾ സ്പേസ് എക്സ്പ്ലോറേഷൻ തുടങ്ങാനുള്ള ഒരേ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനായിട്ട് സ്പേസ് ടെക്നോളജി ഉപയോഗിക്കുക. വിക്രം സാരാഭായുടെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്, ഇന്ത്യ ഷുഡ് ബി സെക്കൻഡ് ടു നൺ ഇൻ ദ ആപ്ലിക്കേഷൻ ഓഫ് സ്പേസ് ടെക്നോളജി ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി. അതായത് ശൂന്യാകാശ ഗവേഷണം ജനങ്ങളുടെ അഭിവൃദ്ധിക്കായിട്ട് ഉപയോഗിക്കുന്നതിൽ ഇന്ത്യ ആർക്കും പുറകിലാകരുത്, ഇന്ത്യ ആർക്കും രണ്ടാമതായി പോകരുത്, ഇന്ത്യ ഒന്നാമതെത്തണം. അന്നേരം ജനങ്ങളുടെ വികസനത്തിനായിട്ട് ശൂന്യാകാശ ഗവേഷണ പദ്ധതി
വേണ്ടിയേ തീരൂ എന്ന് നമ്മുടെ ആ സമയത്തുള്ള രാഷ്ട്രതലവന്മാർക്കും ശാസ്ത്രജ്ഞന്മാർക്കും ഉത്തമ ബോധ്യമുണ്ടായത് കൊണ്ടാണ് അവർ ഈ സയൻസ് എക്സ്പ്ലോറേഷൻ ഇന്ത്യ കാര്യമായിട്ട് എടുത്തു തുടങ്ങിയത്. അതാണ് ഐഎസ്ആർഒയുടെ ഒരു രൂപീകരണം. അങ്ങനെയാണ് തുടങ്ങിയത്. നമുക്ക് എത്രാമത്തെ സ്ഥാനത്താണെന്ന് കൃത്യമായിട്ട് അങ്ങനെ പറയത്തില്ല. എന്നാൽ ഒരു ആദ്യത്തെ 5 സ്ഥാനത്തിനുള്ളിൽ ഇന്ത്യയുണ്ട്. ഇന്ത്യ വളരെ താമസിച്ചാണ് തുടങ്ങിയെന്ന് അറിയാമല്ലോ. ഏകദേശം 1960 നമ്മൾ ഒരു ഇതിൻ്റെ ഒരു ഫസ്റ്റ് നമ്മൾ പിച്ച വെച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ തുമ്പയിൽ സൈക്കിളിലൊക്കെ ചെറിയ ചെറിയ റോക്കറ്റൊക്കെ ആ ഫോട്ടോസൊക്കെ കണ്ടിട്ടില്ലേ? ആ സമയത്താണെങ്കിൽ 1960s ആ സമയത്ത് US സോവിയറ്റ് യൂണിയനും ഒക്കെ എത്തിയ സ്റ്റേജ് അറിയാമല്ലോ. US 69 ചന്ദ്രന് വരെ കാലു കുത്തി. ആ സമയത്തൊക്കെ നമ്മൾ പിച്ച് വെച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ വളരെയധികം മുന്നേറിയിട്ടുണ്ട്. ഏകദേശം ഒരു ടോപ്പ് 5 കൺട്രീസ് എടുക്കുകയാണെങ്കിൽ US, റഷ്യ, ചൈന, ജപ്പാൻ, ഇന്ത്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ഈ ഒരു നിലയിൽ നിൽക്കാനായിട്ട് ഇന്ത്യ വളർന്നിട്ടുണ്ട്. ഇന്ത്യയുടെ നമ്മുടെ വളർച്ചയുടെ വേഗതയും വളരെ വേഗത്തിലാണ്. ഇന്ത്യയിലെ ഒരു ശാസ്ത്രജ്ഞൻ എന്നായിരിക്കും ചന്ദ്രനിൽ കാലുകുത്തുക? ISRO കണക്കൂട്ടലനുസരിച്ച് 2020 ഒരു മനുഷ്യനെ കൊണ്ടുപോകാനുള്ള പരിശ്രമത്തിലാണ് ISRO ശാസ്ത്രജ്ഞർ ഉദ്യമിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. ആദിത്യ, ഒരു ഇന്ത്യക്കാരനായാലും അഭിമാനം തോന്നുന്നില്ലേ? ആ അഭിമാന ബോധത്തോടെ ഇന്ത്യക്കൊരു എക്കാലവും അഭിമാനിക്കാവുന്ന ഒരു സയന്റിസ്റ്റായ ആദിത്യ മാറട്ടെ. ഇനിയും ഈ പരിപാടി കാണുക. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ആദ്യത്തെ 9 ക്ലാസ്സിലല്ലേ പഠിക്കുന്നേ? അതെ. ആദ്യത്തെ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സയന്റിസ്റ്റ് ആയി തീരണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സയൻസ് വിഷയങ്ങൾ, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇവൻ ബയോളജി നിങ്ങൾ പഠിക്കാം. നിങ്ങൾ ഏത് വിഷയത്തിൽ എക്സലായാലും ഈ നമുക്ക് സ്പേസ് സയൻസിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അവസരങ്ങളുണ്ട്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും നമ്മൾ ഫിസിക്സോ അല്ലെങ്കിൽ മാത്സോ പഠിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെയല്ല, ബയോളജി പഠിക്കുന്നവർക്കായാലും അതിന് അവസരങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ സ്കൂൾ സ്റ്റഡീസ്, പ്ലസ് ടു സ്റ്റഡീസ് നന്നായി പോവുക. അതിനുശേഷം നിങ്ങൾക്ക് സയൻസിനോട് താല്പര്യമെങ്കിൽ ഡിഗ്രി ഫിസിക്സ് ലെവൽ BSc ലെവലിലോട്ട് പോവുക. ഓക്കെ, സയൻസ് അത് പഠിക്കുക അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കുക. അതിനുശേഷം ISRO അവസരങ്ങളുണ്ട്. ഓക്കെ സാർ, ഇപ്പൊ നമ്മളെ യാത്ര ആദ്യഘട്ടത്തിൽ നിൽക്കുകയാണ്. നമ്മള് ആ റോക്കറ്റ് ശാസ്ത്രം അതിലാണ് നമ്മൾ ഇപ്പോ കൂടുതലായി സംസാരിച്ചോണ്ടിരിക്കുന്നത്. ആദിത്യൻ സംസാരിച്ചപ്പോ എനിക്കൊരു സംശയം തോന്നിയിരുന്നു. നമ്മളിപ്പോ ചൈനീസാണ് ആദ്യം റോക്കറ്റ് ശാസ്ത്രം, അല്ല റോക്കറ്റ് ആദ്യമായി നിർമ്മിച്ചെന്ന് സാറ് പറഞ്ഞല്ലോ. പക്ഷേ ഭാരതത്തില് 19th century ഇപ്പോ ടിപ്പു സുൽത്താനും അദ്ദേഹത്തിന്റെ സൈന്യമായിട്ട് വളരെയധികം ഇപ്പോഴത്തെ അവിടെ നിന്ന് ഇംഗ്ലണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയ റോക്കറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ ഇത്രയും വലിയൊരു ഒരു നിലയിലോട്ട് നമുക്ക് എത്താൻ കഴിഞ്ഞത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഭാരതം തന്നെയാണ് ഈ ബഹിരാകാശ ശക്തികളിൽ ഒന്നാമൻ എന്ന് നമുക്ക് പറയാൻ പറ്റൂലേ? അത്തരത്തിൽ ചിന്തിച്ചു നോക്കി അങ്ങനെ പറയുന്നതിൽ ഇപ്പോഴത്തെ ശക്തികളല്ല, അല്ല നമ്മള് ആണല്ലോ തുടക്കം ഇട്ട് കൊടുത്ത്. തുടക്കം ഇട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം മിസൈൽ സാങ്കേതിക വിദ്യയാണ് ഈ ബഹിരാകാശ ഗവേഷണത്തെ ഒത്തിരി സഹായിച്ചത്. പ്രത്യേകിച്ച് നമ്മുടെ ഹൈദരലി, അദ്ദേഹത്തിന് ശേഷം ടിപ്പു സുൽത്താന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് ഉപയോഗിച്ചെങ്കിലും പിന്നീട് മറ്റ് പല കാരണങ്ങളാൽ ടിപ്പു സുൽത്താൻ ഫെയിലായി. ഈ ടെക്നോളജി ബ്രിട്ടീഷുകാർ നമ്മളിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തു. അത് ഇംഗ്ലണ്ടിൽ പോയി യൂറോപ്പിലെത്തി. യൂറോപ്പിൽ സയൻറ്റിസ്റ്റ് കുറച്ചും കൂടി അവിടെ റിസർച്ച് ഓർഗനൈസ്ഡ് ആയിരുന്നു. അവരതിനെ ഡെവലപ്പ് ചെയ്തു. നമ്മളുടെ അന്നേരത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടുതൽ ഡെവലപ്മെൻസിന് നമുക്ക് ഒരവസരം തന്നില്ല. യൂറോപ്യൻസ് അതിനെ ബിൽഡപ്പ് ചെയ്തു. അതുതന്നെയാണ് പിന്നീട് യൂറോപ്പിലുണ്ടായിരുന്ന ഒരു ഈ റോക്കറ്റ് ഗവേഷണത്തിന് സഹായിച്ചത്. പക്ഷേ ഇത് ഇല്ലെങ്കിൽ കൂടി തന്നെ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പല സയൻറ്റിസ്റ്റുകളും അവരുടേതായ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഇന്ത്യയുടെ നമ്മുടെ ഒരു പ്രാധാന്യം ഒട്ടും കുറയുന്നില്ല. കാരണം ഒരു നമ്മളൊരു ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു യുദ്ധത്തിലൊക്കെ കാര്യമായ മിസൈൽ ടെക്നോളജി ഉപയോഗിച്ചത് ടിപ്പു സുൽത്താൻ തന്നെയാണ്. അബ്ദുൽ കലാമിൻ്റെ അഗ്നിചിറകുകൾ ഞാൻ വായിച്ചിരുന്നു. അതിൽ അദ്ദേഹം ആദ്യമായിട്ട് അമേരിക്കയിൽ നൈക്കപാക്ഷി എന്ന് പറഞ്ഞ റോക്കറ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആദ്യം പോയപ്പോൾ
ടിപ്പു സുൽത്താൻ്റെ ഒരു വലിയ പടം അവിടെ അമേരിക്ക ഫസ്റ്റ് കയറി പോകുന്ന ഹാളിൽ തന്നെ അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം അഭിമാനത്തോടെ പറയുന്നതായിട്ട് കേട്ടു. അതുകൊണ്ടാണ് അത് വളരെ ശരിയാണ്. നമ്മൾ പലപ്പോഴും വിസ്മരിക്കുമെങ്കിലും US ടെക്സ്റ്റ് ബുക്കുകളിൽ വരെ ടിപ്പു സുൽത്താൻ്റെ ചരിത്രം അവർ പഠിക്കുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ, ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിൽ മാത്രമാണ് നമ്മൾ വെറും ഒരു ചിലപ്പോൾ പടം ഒരു പടത്തിൽ മാത്രം നമ്മൾ ഒതുങ്ങിപ്പോകും ടിപ്പു സുൽത്താൻ്റെ റോക്കറ്റ് ടെക്നോളജി. പക്ഷേ അവരുടെ സിലബസിൽ, അവരുടെ സയൻസ് സിലബസിൽ പോലും ഇത് ഫസ്റ്റ് ഉപയോഗിച്ചത്, വിജയകരമായി ഉപയോഗിച്ചത് ടിപ്പു സുൽത്താൻ ആയിരുന്നു എന്ന് ഉള്ള അവരുടെ കരിക്കുലത്തിൽ അതുണ്ടെന്നുള്ളത് വളരെ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഇത്തരമൊരു നിലയിലേക്ക് ബഹിരാകാശം ഉയരുന്നതിൽ ടിപ്പു സുൽത്താൻ ഒരു വലിയ ഒരു സ്ഥാനം വഹിക്കുന്നുണ്ടെന്നാണ് നമ്മുടെ ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത്. തീർച്ചയായും നമുക്ക് നമ്മൾ അദ്ദേഹത്തെ ആദരിക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ ആദരിക്കേണ്ട വ്യക്തി തന്നെയാണ്. കൂടുതൽ പഠനങ്ങൾ അതിലേക്ക് നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ തന്നെ കൂടുതൽ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വവും നമുക്ക് ഉണ്ട്. എനിക്ക് തോന്നി ഈ ചർച്ച ഏറെക്കുറെ അതിന് സഹായിക്കുമെന്ന് തോന്നുന്നു. കാരണം ടിപ്പു സുൽത്താനെ പലപ്പോഴും നമ്മളൊരു ഒരു ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഒരു ധീര യോദ്ധാവ് എന്നതിലുപരി ശാസ്ത്രത്തിന് നൽകിയ ഒരു സംഭാവനയുടെ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ റോൾസ് കാര്യമായി നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. സാർ, നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിൽ പോ ബ്രേക്കിന് മുമ്പ് നമുക്കൊരു കോൾ എടുത്തതിൻ്റെ. ഹലോ ഹലോ, ഞാൻ മുഹമ്മദ് മുഖ്താർ. മുഖ്താർ പറഞ്ഞോളൂ. സൗണ്ട് ടിവിയുടെ വോളിയം ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഇപ്പോൾ എന്ത് ചെയ്യുന്നു മുത്ത? ഹലോ. ഹലോ മുത്ത, പറഞ്ഞോളൂ. സാറേ, ചന്ദ്രനിൽ എയർ ഇല്ലല്ലോ. അപ്പോ മറ്റേ ഈ നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ ഒരു വീഡിയോ ഉണ്ട്. അതിൽ ഇവര് അമേരിക്കയുടെ കൊടി ചന്ദ്രനിൽ നാട്ടുകയും ആ കൊടി ഇങ്ങനെ പാറുന്നതായി കാണിക്കുന്നുണ്ട്. അപ്പോ അവിടെ എയർ ഇല്ലല്ലോ, അപ്പൊ എങ്ങനെയാണ് അത് ഇങ്ങനെ പാറുന്നത്? അതായത് നമ്മൾ ഇതിന് ക്ലിയർ ആയി തരാൻ പറ്റും. ഇതിന് ഉത്തരം നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഒരു ഒരു ചരിത്ര പശ്ചാത്തലം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഒരു ശീതയുദ്ധ കാലഘട്ടം ഉണ്ടായിരുന്നു. ഏകദേശം ഈ സ്പുട്നിക് വണ്ണിൻ്റെ വിക്ഷേപണം തുടങ്ങി ഈ US USSR അന്നത്തെ സോവിയറ്റ് യൂണിയനും അമേരിക്കയും പ്രധാനപ്പെട്ട രണ്ട് ശക്തികൾ അവർ രണ്ടുപേരും ആയിരുന്നല്ലോ. ഇവർ തമ്മിലെപ്പോഴും ഒരു കിടമത്സരമായിരുന്നു. ആദ്യത്തെ വ്യക്തിയെ, ആദ്യത്തെ സാറ്റലൈറ്റ് വിട്ട് USSR വിജയിച്ചു. ശേഷം ആദ്യത്തെ മനുഷ്യൻ യൂറി ഗഗറിനായി, ആദ്യത്തെ വനിത വാലന്റിയൻ ടെറസ്കോവയായി. ശേഷം കെന്നഡി വഴി പ്രഖ്യാപനം നടത്തി 1961. ഈ ദശകത്തിൽ തന്നെ ഒരു അമേരിക്കൻ ചന്ദ്രനിൽ കാലുകുത്തുവന്നു. USSR ഇതേപോലെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ലൂണാർ മിഷൻ എന്ന് പറഞ്ഞ് കുറേയധികം മിഷൻസ് 2 മാസം കൂടുമ്പോൾ ഓരോരോ റോക്കറ്റും വിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊത്തിരി ചന്ദ്രൻ്റെ അടുത്ത് വരെ എത്തി. ചിലത് ഫെയിലായി, ചിലത് ഫോട്ടോഗ്രാഫ്സ് എടുത്തു. ഈ സമയത്താണ് US അവിടെ നമ്മുടെ നീൽ ആംസ്ട്രോങ്ങിൻ്റെ നേതൃത്വത്തിൽ 3 പേര് US ലാൻഡ് ചെയ്തത്. അന്നേരം ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോഴത്തേനും ഇതിൽ ഇതിന് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി വന്നത്. യഥാർത്ഥത്തിൽ US ആസ്ട്രോണറ്റ്സ് ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല എന്നൊരു കോൺട്രവേഴ്സി വന്നത്. പക്ഷേ അത് വെറും തെറ്റായ ഒരു വ്യാഖ്യാനമാണ്. കാരണം ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് അവർ ഫിക്സഡ് ആയിട്ടുള്ള ഒരു US അമേരിക്കൻ ഫ്ലാഗ് തന്നെയാണ് നീൽ ആംസ്ട്രോങ് അവിടെ ഫിക്സ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നത്. അതിൻ്റെ മുകൾ ഭാഗവും താഴഭാഗവും ഫിക്സഡായിട്ടായിരുന്നു. പക്ഷേ അവർ ഫിക്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഫ്ലാഗിൻ്റെ അടിഭാഗം പൊട്ടി, അടിഭാഗം കുറച്ച് ബ്രോക്കണായി. പിന്നെ ആ ഫ്ലാഗിൻ്റെ തൂണ് അവർ തറയിൽ ഇങ്ങനെ ഉറപ്പിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി ഉറപ്പിക്കുന്നതാണ് നമുക്ക് യഥാർത്ഥത്തിൽ ആ ഫ്ലാഗ് ഇങ്ങനെ ചലിക്കുന്നതായിട്ട് തോന്നുന്നത്. ഒരിക്കലും അത് എയറിൻ്റെ പ്രസൻസ് കൊണ്ട് കാറ്റടിച്ച് ഫ്ലാഗ് അനങ്ങുന്നതല്ല. അവരെ ഫ്ലാഗിൻ്റെ ഒരു ഹോയിസ്റ്റ്, ഒരു തൂണല്ലേ, ആ കമ്പി തറയിൽ ഇങ്ങനെ ഉറപ്പിക്കുന്നത് നമുക്ക് വീഡിയോയിൽ അങ്ങനെ അനുഭവപ്പെട്ടതേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടി, ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ അവരുടെ നിഴലിൻ്റെ ആ അവസ്ഥ വെച്ചിട്ട് അത് യാഥാർത്ഥ്യമാണോ ഇല്ലയോ എന്നൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് വ്യക്തമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീൽ ആംസ്ട്രോങ് അന്ന് കൊണ്ടുവന്നിരിക്കുന്ന, അതിന് ശേഷം വേറെ 5 മൂൺ മിഷൻസ് കൂടി ഉണ്ടായിട്ടുണ്ട് ഈ നീൽ ആംസ്ട്രോങ് ഇറങ്ങിയതിന് ശേഷം. പിന്നെ അവരന്ന് അവിടെ നിന്ന് കളക്ട് ചെയ്ത സാമ്പിൾസ് നമുക്ക് ലഭ്യമാണ്. ഇതിനെല്ലാം ഉപരിയായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റഷ്യ ഒരിക്കലും ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഉന്നയിക്കണമായിരുന്നെങ്കിൽ ഒന്നാമത് ആരോപണം ഉന്നയിക്കേണ്ടത് റഷ്യൻസ് ആയിരുന്നു. കാരണം അവരുടെ അഭിമാനത്തിന് ഏറ്റവും വലിയൊരു ക്ഷതമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരിക്കലും
ഇത് ഇത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു മൂൺ ഹോയാക്സ് എന്ന് പറഞ്ഞു. നിങ്ങൾ നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വളരെ രസകരമാണ് കുറേയധികം ക്വസ്റ്റ്യൻസ്. നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ സത്യമാണോ ഇത് അരിസോണ മരുഭൂമിയിൽ ഷൂട്ട് ചെയ്തതാണോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഡൗട്ട് തോന്നാം. പക്ഷേ നമ്മൾ അതിൻ്റെ സയൻസ് കൂടി മനസ്സിലാക്കുമ്പോഴത്തേന് അതിൻ്റെ സത്യാവസ്ഥയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. താങ്ക് യു മുത്തര, ഇനിയും വിളിക്കുക. ഓക്കെ, വിളിക്കാം. താങ്ക് യു. ഈ ഒരു യാത്രയിൽ ഇനിയൊരു വിശ്രമവേള, റഫ് നോട്ടിൽ ഇനിയൊരു ഇടവേള, അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കുന്നവ. ഏവർക്കും വിക്ടേഴ്സ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബാങ്കുകളുടെ സുരക്ഷയ്ക്ക് ആധാർ കാർഡ് നിർബന്ധമാക്കാൻ റിസർവ് ബാങ്ക് നിർദ്ദേശം. സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ റെക്കോർഡുകളുടെ പെരുമഴ കണ്ടു. 2014 സംസ്കൃത അധ്യാപക പരീക്ഷ പുതിയ സ്കീം. ഇതൊരു ന്യൂസ് ഷോ അല്ല, ആനുകാലികമായ അറിവുകൾ മാത്രം. ആഫ്രിക്കൻ ഗാന്ധിയുടെ സംസ്കാര ചടങ്ങ് ലോകം ഇതുവരെ കാണാത്ത ചടങ്ങാക്കി മാറ്റാൻ ദക്ഷിണാഫ്രിക്ക ഒരുങ്ങി. നൊബേൽ സമ്മാന വിതരണം ഇന്ന് നടക്കും. പ്രതിഭാധനരായ വിദ്യാർത്ഥികളെ കണ്ടെത്തുന്നതിനുള്ള സ്ക്രീനിംഗ് ടെസ്റ്റ് February 1 നടക്കും. ശാസ്ത്ര ലോകത്തിന് പുത്തനുണർവ് പകർന്ന് ലോകത്തിലാദ്യമായി ജീവനുള്ള കൃത്രിമ മനുഷ്യന് അമേരിക്കയിൽ രൂപം നൽകി. ഞങ്ങളെ പോലെയുള്ള നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കുന്ന വാർത്തകൾ കാണുക വിക്ടേഴ്സ് ചാനൽ. വെൽക്കം ബാക്ക് ടു റഫ് നോട്ട്. ഈ യാത്ര ഇനിയും അധിക ദൂരം സഞ്ചരിക്കാൻ നമുക്ക് പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് നമ്മോട് സംവദിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് സിറിൽ കെ ബാബു സാറാണ്. സാർ, ഇനി നമ്മൾ അടുത്തതായിട്ട് കടക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, 2nd World War ലോകത്തിനൊരു ദുരന്ത ചരിത്രമായിരുന്നു. എങ്കിൽ പോലും ബഹിരാകാശത്തിന് അതൊരു ഗോൾഡൻ ഏജ് എന്ന് തന്നെ വേണം നമുക്ക് പറയാം. കാരണം ആ സമയത്തുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ് ബഹിരാകാശം നമുക്ക് കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. മാത്രമല്ല അതിനുശേഷമുണ്ടായ ശീതയുദ്ധം നമുക്ക് വളരെയധികം സഹായം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം മുത്താറിൻ്റെ കോളിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവ രണ്ടും എത്രത്തോളം ബഹിരാകാശത്ത് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു? തീർച്ചയായിട്ടും ഇത് പറഞ്ഞതിന് നമുക്ക് പൂർണ്ണമായിട്ടും യോജിക്കാൻ പറ്റും. കാരണം 2nd World War മറ്റേത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികസനത്തിൽ എന്ന പോലെ തന്നെ ബഹിരാകാശ ഗവേഷണത്തിലും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. കാരണം യുദ്ധമാകുമ്പോൾ എപ്പോഴും ഒരു മത്സരമാണല്ലോ. ഈ മത്സര മനോഭാവം മിസൈൽ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് നമുക്കൊരു കോൾ എടുക്കാം. ഹലോ 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 ഹലോ, വിക്ടേഴ്സിന്റെ റഫ് നോട്ടിലേക്ക് സ്വാഗതം. ആരാണ്? ഹക്കീം, എന്താണ് സാറിനോട് ചോദിക്കാനുള്ളത്? ഈ യാത്രയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഹലോ ഹക്കീം, സംസാരിച്ചോളൂ. എല്ലാ ഗ്രഹങ്ങൾക്കും ഓരോ സാന്ദ്രതയാണ്. ഏതൊക്കെയാണ് സാന്ദ്രത കൂടിയവ? ഏതൊക്കെയാണ് കൂടുന്നവ? മനസ്സിലായില്ല. ഹക്കീം, ടി വി മ്യൂട്ട് ചെയ്തിട്ട് ഫോണിൽ മാത്രം ശ്രദ്ധിക്കും. ക്വസ്റ്റ്യൻ ഒന്നും കൂടി വ്യക്തമായിട്ട് പറയൂ. സാർ, ഹക്കീം ചോദിച്ചത് ഓക്കെ. ഹക്കീം, ഗ്രഹങ്ങളുടെ സാന്ദ്രതയെ കുറിച്ചല്ലേ ചോദ്യം? അതെ ഹക്കീം, ഗ്രഹങ്ങളുടെ സാന്ദ്രത വ്യത്യസ്തമാണേ. ഗ്രഹങ്ങളിലെ സാന്ദ്രത വ്യത്യസ്തമാണ്. ഓരോ ഗ്രഹങ്ങൾക്കും സാന്ദ്രത കൂടിയും കുറഞ്ഞും ഇരിക്കും. ഉദാഹരണത്തിന് നമ്മൾ വ്യാഴഗ്രഹം അല്ലെങ്കിൽ അങ്ങോട്ടുള്ള ഗ്രഹങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് കൂടുതലും വാതകമാണ്, ഗേഷ്യസ് സ്റ്റേറ്റിലാണ്.
ഏഷ്യ സ്റ്റേറ്റിലാകുമ്പോഴത്തേന് അതിൻ്റെ ഡെൻസിറ്റി വളരെ കുറവാണ്. അതേസമയം നമ്മുടെ ഭൂമി, മാർസ് ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾ ഇങ്ങോട്ടുള്ള എടുക്കുവാണെങ്കിൽ അത് നമ്മുടെ കൂടുതലും സോളിഡ് ലിക്വിഡ് സ്റ്റേറ്റിലൊക്കെയാണ് അതിൻ്റെ കോർ ഭാഗങ്ങളൊക്കെ. അന്നേരം അതിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ്. അത് ഓരോ ഗ്രഹങ്ങളുടെയും പൊസിഷൻ അനുസരിച്ചും അതിൻ്റെ വലിപ്പം അനുസരിച്ചും മാറി മാറിയിരിക്കും. ഹക്കീം, മനസ്സിലായോ? ഓ, മനസ്സിലായി. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഇനിയും വിളിക്കുക സാർ. നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് വന്ന അതിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചില്ല. അതിൽ ഈ രണ്ടാം ലോക മഹായുദ്ധകാലത്താണെങ്കിൽ ഈ മിസൈൽ ടെക്നോളജി, കാരണം നമ്മുടെ പ്ലെയിൻസ് കണ്ടുപിടിച്ചു, പ്ലെയിൻ ജെറ്റ് എൻജിൻസ് കണ്ടുപിടിച്ചു, പ്രൊപ്പലർ എൻജിൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ മിസൈൽ ടെക്നോളജിയിൽ, പ്രത്യേകിച്ചും ബാലിസ്റ്റിക് മിസൈൽ ടെക്നോളജിയിൽ ഒത്തിരി ഡെവലപ്മെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ജർമ്മൻസ്, പ്രത്യേകിച്ചും ജർമ്മൻസ് ആണ് അതിൽ വളരെ വളരെ അഡ്വാൻസ് ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് അവരെ നമ്മുടെ V2 റോക്കറ്റ്സിൻ്റെ ഒക്കെ, ഇത് അത് കേട്ടിട്ടുണ്ടോ? V1 V2 റോക്കറ്റ്സ്. ഞങ്ങൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ ജസ്റ്റ് ഒന്നായാലും ചർച്ച ചെയ്തിരുന്നു. V1 V2 റോക്കറ്റ്സ്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം പറ്റിയത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഏകദേശം ജർമ്മൻസ് ആയിരുന്നു ഈ മിസൈൽ ടെക്നോളജിയിൽ അഡ്വാൻസ് ചെയ്തിരുന്നത്. പക്ഷേ അവർ മിസൈൽ ടെക്നോളജി ഏകദേശം 300-500 miles ദൂരത്ത് വരെ പോകുന്ന മിസൈൽസുകൾ ഏകദേശം നമ്മൾ ചിത്രത്തിൽ കാണാൻ സാധിക്കും. മിസൈൽസ് ഡെവലപ്പ് ചെയ്തിരുന്നു. അന്നേരം ഓരോ സ്റ്റേജിലും മൾട്ടി സ്റ്റേജ് മിസൈൽസ് ഡെവലപ്പ് ചെയ്തിരുന്നു. അതിന് അതിൻ്റെ കൺട്രോളിംഗ് മെക്കാനിസം, അതിൻ്റെ ഗൈറോസ്കോപ്പ്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നാവിഗേഷൻ, അങ്ങനെ ഒത്തിരിയും കാര്യങ്ങൾ സാറ്റലൈറ്റ് ഒരു റോക്കറ്റിൻ്റെ പുറകിലുണ്ട്. അന്നേരം ഇതിനെല്ലാം സഹായകമായ ഡെവലപ്മെൻറ്റ്സ് കൂടുതൽ നടന്നത് ഈ രണ്ടാം ലോക മഹായുദ്ധകാലത്താണ്. അന്നേരം ഈ V2, ഇതിന് ശേഷം രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഏകദേശം അവസാന സമയത്തേക്ക് ആയപ്പോഴേക്ക് നമ്മുടെ US ആധിപത്യം വരികയും US റഷ്യ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് വിജയിക്കുകയും ജർമ്മൻ പരാജയപ്പെടുകയും ചെയ്യുന്ന സമയത്ത് വളരെ വേണമെങ്കിൽ നമുക്ക് ദാരുണമായൊരു സംഭവം തന്നെ പറയാം. കാരണം ഈ ജർമ്മൻസിൻ്റെ ഇത്രയും വലിയ ഒരു റോക്കറ്റ് ശേഖരം, അത് USSR തമ്മിൽ രണ്ടായിട്ട് പകത്തെടുക്കുകയാണ് ചെയ്തത്. അവിടുത്തെ റോക്കറ്റ്സ് അവർ അതിശയിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ USലുള്ള ഗൊഡാർട്ട് പോലുള്ള സയൻറ്റിസ്റ്റ് അവരിവരുടെ ഇത് കണ്ടിട്ട് അതിശയിച്ചു പോയതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നേരം അതിലെ ജർമ്മൻ റോക്കറ്റ് എൻജിനീയേഴ്സിനെ തന്നെ കുറച്ച് പേരെ റഷ്യൻസും കുറച്ച് പേരെ US കൂടുതലും US കൊണ്ടുപോവുകയാണ് ചെയ്തത്. നമുക്ക് ഈ യാത്രയിൽ ഒരു ചെറിയ നമ്മളോട് കൂടെ ചേരാൻ വേണ്ടി ഒരാൾ കാത്തിരിക്കുന്നുണ്ട്. ഹലോ, ഹലോ, ആരാണ് വിളിക്കുന്നത്? ഹലോ, ഹലോ, ആരാണ് വിളിക്കുന്നത്? ആ, എവിടെ ഞാൻ ഈ യാത്രയിലേക്ക് സ്വാഗതം. നമ്മൾ ബഹിരാകാശത്തേക്ക്, ബഹിരാകാശ ചരിത്രത്തിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അലൻ, എന്താണ് ചോദിക്കാനുള്ളത്? എനിക്ക് ഗൈറോസ്കോപ്പിനെ കുറിച്ച് വിവരിച്ചു തരാമോ? അലന്, ഗൈറോസ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭൂമിയിലേക്ക് പോകുമ്പോൾ നമുക്ക് വിവിധ ദിശകൾ നമുക്കറിയാം. നമുക്ക് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് നമുക്ക് ദിശകളറിയാം. പക്ഷേ നമ്മൾ ശൂന്യാകാശത്ത് പോയി കഴിയുമ്പോൾ നമുക്ക് ദിശകൾ മനസ്സിലാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് നമ്മൾ ഗൈറോസ്കോപ്സും ആക്സിലറോമീറ്റേഴ്സും ഉപയോഗിക്കും. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. നമ്മൾ ദിശ മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ പുതിയ ആൻഡ്രോയിഡ് ഫോൺസിലൊക്കെ ഗെയിംസ് കളിക്കുമ്പോൾ നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ ഒക്കെ തിരിക്കുന്ന ഗെയിംസ് കളിക്കാറില്ലേ? കളിച്ചിട്ടുണ്ടോ? അന്നേരം നിങ്ങൾ സ്പീഡിലൊക്കെ ഓടിച്ചാടിയൊക്കെ നടക്കുമ്പോഴത്തേനും ഇടത്തോട്ടും വലത്തോട്ടൊക്കെ നമ്മൾ അറിയാതെ മൊബൈൽ തിരിക്കുന്നതനുസരിച്ച് ആൾ തിരിയുന്നതൊക്കെ കണ്ടിട്ടില്ലേ? ഇതേ സംഭവം തന്നെയാണ് നമ്മുടെ റോക്കറ്റിൽ ഉപയോഗിക്കുന്നത്. ഇതിൽ ആക്സിലറോമീറ്റർ എന്ന് പറയും. ഗൈറോസ്കോപ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണ്ട് കാലത്ത്, രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് വിമാനങ്ങളിലും ഇപ്പോഴും എല്ലാം ദിശ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മളൊരു ഒരു സൈക്കിള് നമ്മൾ ചവിട്ടുകയാണെങ്കിൽ നമ്മളത് ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സൈക്കിൾ ഒരിക്കലും മറിഞ്ഞു വീഴത്തില്ല. പക്ഷേ ആ ചലനം നിന്ന് കഴിയുമ്പോഴത്തേന് സൈക്കിൾ മറിഞ്ഞു വീഴും. അതേപോലെ തന്നെ ഗൈറോസ്കോപ്പും എപ്പോഴും ഒരു പ്രത്യേക ആംഗിളിൽ ഇത് കറങ്ങിക്കൊണ്ടിരിക്കും. കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് എപ്പോഴെങ്കിലും നമ്മുടെ റോക്കറ്റിൻ്റെ ദിശ മാറുകയാണെങ്കിൽ ഇതിൻ്റെ കറക്കത്തെ ഇത് അഫക്റ്റ് ചെയ്യുകയും അതിനുള്ള കൺട്രോളിംഗ് സിഗ്നൽസ് തിരിച്ച് ഇതിൻ്റെ നാവിഗേഷൻ പാർട്ടിലേക്ക് വരികയും അതിൻ്റെ റോക്കറ്റിൻ്റെ പാത്ത് അത് കറക്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കും. അതിന് റോക്കറ്റിൻ്റെ നാവിഗേഷനല്ല അതിൻ്റെ ഗൈഡൻസും കൺട്രോളിനും വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് ഗൈറോസ്കോപ്പ്.
ഗൈറോസ്കോപ്പ് നമുക്ക് സിമ്പിൾ ഗൈറോസ്കോപ്പ് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ സൈക്കിളിൻ്റെ റിമ്മൊക്കെ എടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ഗൈറോസ്കോപ്പി മോഡൽസ് ഉണ്ടാക്കാം. പല ആക്സസ് തിരിയുന്ന ഗൈറോസ്കോപ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് പ്ലെയിനിലൊന്നും ഗൈറോസ്കോപ്പ് ഉപയോഗിക്കുന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് ദിശ അറിയാൻ മെക്കാനിക്കൽ ഗൈറോസ്കോപ്പ് ഉപയോഗിക്കുന്നില്ല. റോക്കറ്റിൽ പക്ഷേ ഉപയോഗിക്കുന്നുണ്ട്. ആ റോക്കറ്റിൻ്റെ ദിശ നമുക്ക് കൃത്യമായി കറക്റ്റ് ചെയ്യണമെങ്കിൽ ഗൈറോസ്കോപ്പ് നമുക്ക് ആവശ്യമാണ്. എല്ലാ റോക്കറ്റുകളിലും ചെറിയ റോക്കറ്റ് ആണെങ്കിൽ കൂടി അതിന് ദിശ പ്രത്യേക ദിശയിൽ തന്നെ പോകണമെന്ന് നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഗൈറോസ്കോപ്പ് അത്യാവശ്യമാണ്. ഹലോ, ഹലോ അലൻ, താങ്ക്സ് ഫോർ കോളിങ്. ഇത്തരം ഒരു ചോദ്യം ചോദിച്ചാൽ ഞങ്ങളുടെ ഈ വിഷയത്തിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചതിന് താങ്ക്സ്. ഇതിൽ ബന്ധപ്പെട്ടൊരു കാര്യം പറയാം. അടുത്ത കാലത്ത് റഷ്യൻസ് വിട്ട ഒരു ഒരു റോക്കറ്റ് യഥാർത്ഥത്തിൽ അത് ഫെയിലായി ചെയ്തു. അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫിക്സ് ചെയ്ത ആക്സിലറോമീറ്റർ അതിൻ്റെ ഒരു അത് ഫിക്സ് ചെയ്തതിൻ്റെ ഡയറക്ഷൻ മാറിപ്പോയി. ആക്ച്വലി ആ റോക്കറ്റ് ആദ്യം ഇനിഷ്യലി ലിഫ്റ്റ് ഓഫ് ചെയ്തു. ലിഫ്റ്റ് ഓഫ് ചെയ്ത സമയത്ത് അതിന് ലെഫ്റ്റ് റൈറ്റ് ഒക്കെ കറക്റ്റ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ സെൻസ് അനുസരിച്ച് റോക്കറ്റ് തലകുത്തി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് തിരിച്ചായിരുന്നു കണക്ട് ചെയ്തത്. അതുകൊണ്ട് കുറച്ച് മുകളിലോട്ട് പോയിട്ട് ആകപ്പാടെ റോക്കറ്റിൻ്റെ ഒരു കൺഫ്യൂഷനായി. ഇതിൻ്റെ അവർ ഇൻസേർട്ട് ചെയ്ത് തിരിച്ചായി പോയതുകൊണ്ട് റോക്കറ്റ് അൺസ്റ്റേബിളായി. ഫൈനലി അത് ഫെയിലാവുകയാണ് ചെയ്തത്. ഇതായിട്ട് അടുത്ത കാലത്ത് ഉണ്ടായ ഒരു ഫെയിലറാണ്. അന്നേരം ഈ ആക്സിലറോമീറ്ററും ഗൈറോസ്കോപ്പും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റോക്കറ്റിൻ്റെ ദിശ നിർമ്മിക്കുന്നത്. നമ്മൾ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഈ ബാലിസ്റ്റിക് മിസൈൽസിൽ ഉണ്ടായ ഒരു ഡെവലപ്മെൻറ്റ്സ്, അതിനുശേഷം വി ടു റോക്കറ്റ്സിൻ്റെ ചിത്രം ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും. ഡിഫറൻറ്റ് സ്റ്റേജസ്, മൾട്ടി സ്റ്റേജസ് ആയിട്ട് ലിക്വിഡ് ഫ്യൂവൽസ് ഉപയോഗിച്ച് ലിക്വിഡ് പ്രൊപ്പല്ലൻസ് ഉപയോഗിച്ചുള്ള റോക്കറ്റ്സ് ഡിസൈൻ ചെയ്തു. അതിൻ്റെ ഗൈഡൻസ് മെക്കാനിസം, കൺട്രോളിങ് മെക്കാനിസം, അതിൻ്റെ അതിൻ്റെ അങ്ങനെ ടെക്നോളജി, മോട്ടോഴ്സ് ഉപയോഗിക്കുക, പമ്പ്സ് ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള ടെക്നോളജി എല്ലാം സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഡെവലപ്പ് ചെയ്തു. അതിനുശേഷം സ്പുട്നിക് വണ്ണിൻ്റെ വിഷമത്തോടു കൂടി നമ്മുടെ സ്പേസ് റേസ് ആരംഭിക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ കോൾഡ് വാറിൻ്റെ സമയമാണ്. US ഒരു സൈഡിൽ, USSR ഒരു സൈഡിൽ, ഇവർ തമ്മിലുള്ള പരസ്പര മത്സരവും നേരത്തെ വിദാദ് ചോദിച്ചതുപോലെ വളരെയധികം നമ്മുടെ ശൂന്യാകാശ ഗവേഷണത്തെ സഹായിച്ചിട്ടുണ്ട്. കാരണം ഒരു അഭിമാന പ്രശ്നമായിട്ടാണ് USഉം USSRഉം തങ്ങളുടെ വിക്ഷേപണത്തെ എടുത്തിട്ടുള്ളത്. നമ്മൾ ഇപ്പോഴത്തെ ചിത്രത്തിൽ ഇപ്പോൾ കാണുന്നത് മറ്റേ മനുഷ്യൻ ആദ്യമായിട്ട് ബഹിരാകാശത്തെ ഒരു വലിയ മത്സരത്തിൻ്റെ തുടക്കമായിരുന്നു. കാരണം ഏകദേശം 100 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്പേസായി. അതിന് പുറത്തേക്ക് ഒരു ഒബ്ജക്റ്റിനെ എത്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല. സ്പുട്നിക് വണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം വെറും 10-50-60 കിലോ മാത്രം ഭാരമുള്ള ഒരു അലൂമിനിയം ഒരു സ്പിയർ, അതിനകത്ത് കുറച്ച് ആൻറ്റിനാസ് ഉണ്ടായിരുന്നു. നമ്മുടെ സിഗ്നൽസ് റിസീവ് ചെയ്യാനും ചെറിയ ചെറിയ മെഷറിംഗ് എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ നിങ്ങളിപ്പോൾ ചിത്രത്തിൽ കാണുന്നുണ്ട്, ഇതിൻ്റെ സ്പുട്നിക് വണ്ണിൻ്റെ ചെറിയ 1957 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ചതാണ്. ഒക്ടോബർ 4 നമ്മൾ അന്നേരം സ്പേസ് റേസിൻ്റെ ഒരു ആരംഭമായിട്ട് അതിനെ നമുക്ക് പറയാം. ആദ്യമായ ഒരു ഉപഗ്രഹം ഭൂമിയെ ചുറ്റുന്ന ചന്ദ്രൻ അല്ലാതെ നാച്ചുറലായിട്ടുള്ളതല്ലാതെ കൃത്രിമമായ ഒരു വസ്തു ഭൂമിക്ക് പുറത്തെത്തി ഭൂമിയെ ഉപഗ്രഹം ചെയ്യാൻ തുടങ്ങിയത് സ്പുട്നിക് വണ്ണോടുകൂടിയാണ്. സാർ, ഒരു ചരിത്രം രചിച്ച ഒരു ക്വസ്റ്റ്യനുമായി നമ്മളെ ഒരു കസ്റ്റമർ കാത്തിരിക്കുന്നുണ്ട്. ഹലോ, റഫ്നോട്ടിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ഞാൻ ഹനാനൻ. ഹനാനൻ സാർ, എന്താണ് സംസാരിക്കാനുള്ളത്? എവിടെ നിന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്? ഈ വിഷയമായ നല്ല താല്പര്യമുണ്ടോ? നമ്മുടെ ബഹിരാകാശത്തിലുള്ള യാത്രയിലേക്ക് നിങ്ങൾക്കും സ്വാഗതം. എന്താണ് താങ്കൾക്ക് ചോദിക്കാനുള്ളത്? എന്റെ ഡൗട്ട്, ഹൗ ടു ഡിസ്പോസ് സ്പേസ് വേസ്റ്റ്. വളരെ 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 പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ന് നമ്മുടെ സ്പേസ് എക്സ്പ്ലോറേഷൻസ് ശരിക്കും കൂടിയിട്ടുണ്ട്. മാസം തോറും നമുക്ക് എണ്ണമില്ലാത്ത തരത്തിലുള്ള റോക്കറ്റുകളാണ് ഓരോ രാജ്യങ്ങളും വിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പുതിയതായിട്ട് കണ്ട ഗ്രാവിറ്റി സിനിമയില്, ഗ്രാവിറ്റി സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിരുന്നു. അതായിരിക്കാം ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് പ്രചോദനമായതല്ലേ?
ഓക്കെ, വളരെ വളരെ നന്നായിട്ട് ഗ്രാവിറ്റി ഫിലിമിൽ ഇത് ചിത്രീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും 3D എഫക്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലായി കാണും. ഈ സ്പേസ് പൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ കാര്യമായി നമ്മുടെ ശാസ്ത്ര സമൂഹം എടുത്തിരിക്കുന്ന ഒരു വിഷയമാണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം വേസ്റ്റ് ഉണ്ടാക്കുക, ജനറേഷൻ അറ്റ് സ്പേസ്, അതാണ് ഒരു പോളിസി. അതായത് നമ്മൾ സ്പേസിൽ എന്ത്, പ്രത്യേകിച്ചും ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലും എന്ത് വേസ്റ്റ് കൊണ്ടുപോയാലും നമ്മൾ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൽ ഒരു പോംവഴി. ബാക്കിയുള്ള പോംവഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈവൻ നമ്മുടെ ലോഞ്ച് വെഹിക്കിൾസ് ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും സ്പേസിലെത്തുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ് നമുക്കുണ്ട്. ലോഞ്ച് ചെയ്ത് സ്പേസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്ട്സ് അതിൽ കുറച്ച് നാളിന് ശേഷം അതിൻ്റെ എനർജിയൊക്കെ തീരുമ്പോൾ തിരിച്ച് ഭൂമിയിൽ വീണ് പോയി കഴിഞ്ഞാൽ അതിൽ പ്രശ്നമില്ല. പക്ഷേ അത് സ്പേസിൽ അത് വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ലൈവായിട്ടുള്ള പല സാറ്റലൈറ്റ്സിനെയും വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കാനായിട്ടും അതിൻ്റെ സിഗ്നൽ മെക്കാനിസം, അതിൻ്റെ പവർ സോഴ്സസ്, അതിനെയൊക്കെ അഫക്റ്റ് ചെയ്യാനും പരസ്പരം കൊളീഡ് ചെയ്യാനൊക്കെയുള്ള ഒത്തിരി ചാൻസസ് ഉണ്ട്. അതിന് വളരെയധികം ശാസ്ത്ര സമൂഹം ഇപ്പോൾ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു വിഷയമാണ് ഈ സ്പേസ് പൊല്യൂഷൻ. ഹലോ, വളരെയധികം സന്തോഷമുണ്ട് വിളിച്ചതിൽ. ഇനിയും റഫ് നോട്ട് കാണുക, വിളിക്കുക. ഓക്കെ, സാർ നമ്മുടെ യാത്ര ചരിത്രത്തിൽ നിന്നും വർത്തമാന കാലത്തിലേക്ക് എത്രയും വേഗം എത്തിച്ചേരേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് സമയപരിമിതിക്കുള്ളിൽ വളരെ വേഗം നമ്മുടെ ചരിത്രം ഒന്ന് ഓട്ടപ്രദർശനം നടത്തും. അതിനുശേഷം നമ്മൾ സ്പുട്നിക് 1-ന്റെ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. അതിനുശേഷം എഗെയിൻ റഷ്യൻസ് ആയിരുന്നു പിന്നെയും പല ഉദ്യമങ്ങളിൽ വിജയിച്ചത്. അവർ യൂറി ഗാഗറിൻ, അദ്ദേഹം ഫസ്റ്റ് സ്പേസ് ട്രാവലറായി. അതിനുശേഷം വാലന്റീന ടെറഷ്കോവ, അവർ അതിനുശേഷം ഫസ്റ്റ് വുമൻ ഇൻ സ്പേസായി. അതിനുശേഷം അതിനുശേഷം US വളരെ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ മിഷൻ എടുത്തു. കെന്നഡി US പാർലമെൻറ്റിൽ ഒരു സ്പീച്ച് തന്നെ നടത്തി ഈ ഡിക്കേഡിൽ ഒരു US സിറ്റിസൺ ചന്ദ്രനിൽ എത്തുമെന്നത്. പിന്നെ ആ ഒരു സ്പേസിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ചന്ദ്രനിൽ എത്തുക എന്നുള്ളത് അതൊരു അടുത്തൊരു ഫേസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതിലും പക്ഷേ റഷ്യൻസ് ആയിരുന്നു മുന്നിൽ, പക്ഷേ അവർ വിജയിക്കാൻ സാധിച്ചില്ല. അവരുടെ ലൂണാർ മിഷൻസ് നമുക്ക് കാണാത്ത ലൂണ 1, ലൂണ 2, ലൂണ 3, ലൂണ 9 അങ്ങനെ ഇഷ്ടംപോലെ മിഷൻസ് ഉണ്ട്. ഒരു സീരീസ് ഓഫ് മിഷൻസ് ആണ്. അത് ഒത്തിരി ഡേറ്റ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചു. കാരണം നമ്മുടെ ലൂണ മിഷൻസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ പുള്ള് വിട്ടിട്ട് മൂണിലേക്ക് പോവുക, എന്നിട്ട് അത് അതിൻ്റെ ട്രാജക്ടറി ഡിസൈൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയുള്ള കാര്യമല്ല. അന്നേരം അതായിരുന്നു അതിൻ്റെ കാര്യങ്ങളെല്ലാം മെഷർമെൻറ്റ്സ് എടുക്കുക, അതിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് എല്ലാം ലൂണർ മിഷൻസ് കുറേ എടുത്തു. മൂണിൻ്റെ ഫോട്ടോസ് എടുത്തു, ലൂണ 9 മൂണിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തി. അതിന് ശേഷം 1969 പ്രധാനപ്പെട്ട ചുവടുവെപ്പുണ്ടായി. സാർ, ഒരു ശാസ്ത്ര കൗതുകമായി ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കാത്തിരിക്കുന്നു. ഹലോ ഹലോ, റഫ് നോട്ടിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് ഹംസ, സ്ഥലം രണ്ടത്താണി. ഹംസ രണ്ടത്താണി, എന്താണ് താങ്കൾക്ക് സാറിനോട് ചോദിക്കാനുള്ളത്? സാറ്റലൈറ്റിലൊക്കെ ഇപ്പൊ ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ, ഭൂമിയുടെ എല്ലാ ഭാഗവും ഇപ്പൊ ഇങ്ങനെ ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്ന് കേട്ടു. അതെ അതെ. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ആ മലേഷ്യയുടെ വിമാനം എങ്ങോട്ട് പോയി എന്ന് നമുക്ക് ക്യാമറ വഴി എന്താ റെക്കോർഡ് ചെയ്തൊന്ന് പ്ലേ ചെയ്ത് നോക്കിയ പോരെ? വളരെയധികം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയ ചോദ്യമാണ്. അങ്ങനെയാണല്ലോ നമ്മൾ റെക്കോർഡ് എവിടെയാണെന്ന് കണ്ടെത്തിയത്. അതിന്റെ അത് ഏകദേശം സതേൺ ഇന്ത്യൻ ഓഷ്യനിൽ അതിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തിയത് സാറ്റലൈറ്റിന്റെ സഹായത്തോടു കൂടി തന്നെയാണ്. അല്ല, അത് സാറ്റലൈറ്റിന്റെ സഹായത്തിന് മുമ്പേ മാസങ്ങളോളം എവിടേക്കോ അന്വേഷിച്ച് പിന്നെ എന്തിനേയും പ്ലാൻ ചെയ്തിട്ട് ഉറപ്പ് വരുത്തിക്കൂടെ, എത്ര സമയം അതിനെടുത്തു, അങ്ങനെ എന്തെയ്യാൻ പറ്റേ? അതിലെ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാറ്റലൈറ്റ് ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ സെക്കൻഡ് തോറും എണ്ണമറ്റ ചിത്രങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പല ഈ ചിത്രങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തെങ്കിൽ മാത്രമേ അതിന് നമുക്ക് കൃത്യമായി എവിടെയാണ് ഈ പ്ലെയിൻ വീണതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നമ്മൾ ഈ സാറ്റലൈറ്റ് ഭൂമിയുടെ ചിത്രങ്ങൾ എടുക്കാനുള്ള സാറ്റലൈറ്റ് വിക്ഷേപിച്ചിരിക്കുന്നതെല്ലാം ഓരോ രാജ്യത്തിൻ്റെയും ആവശ്യം അനുസരിച്ചാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ വിക്ഷേപിച്ചിരിക്കുന്ന സാറ്റലൈറ്റ് ഇന്ത്യയുടെ ഭൂപ്രകൃതി എത്രയാണ്, ഇന്ത്യയുടെ നമ്മുടെ കൃഷി എന്തുമാത്രമുണ്ട്, ഇന്ത്യയുടെ വനസമ്പത്ത് എത്രയുണ്ട്, ഇന്ത്യയുടെ മത്സ്യസമ്പത്ത്, ഇന്ത്യയിൽ എന്തെങ്കിലും സൈക്ലോൺസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടോ, അന്നേരം ഇന്ത്യയുടെ ഒരു നമ്മുടെ ഭൂപടത്തിൽ ഇന്ത്യയുടെ മുകളിലും ഇന്ത്യയുടെ സമുദ്രതീര പ്രദേശങ്ങളെ ഫോക്കസ് ചെയ്താണ് നമ്മുടെ ക്യാമറാസ് ഉള്ളത്.
അതേപോലെ ഓരോ രാജ്യങ്ങളും അവരുടെ ആവശ്യം അനുസരിച്ചാണ് അവരുടെ ക്യാമറ ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ മലേഷ്യൻ വിമാനം ഒരിക്കലും സഞ്ചരിക്കേണ്ട പാതയിൽ കൂടിയല്ല സഞ്ചരിച്ചത്, മറ്റൊരു പാതയിൽ കൂടി സഞ്ചരിച്ച് പോയത്. ഈവൻ നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ്റെ അങ്ങ് സദേൺ ഭാഗത്തേക്ക് പോയത് കൊണ്ടാണ് കൃത്യമായ ഒരു വിവരം ഉപഗ്രഹങ്ങൾ കൂടി ഉടൻ തന്നെ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കാതിരുന്നത്. എന്നിരുന്നാൽ തന്നെയും ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് വഴിയായിട്ട് ഉപഗ്രഹത്തിൻ്റെ ഭാഗങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ തന്നെ സാധിച്ചു. അത് ഉപഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടി തന്നെയാണ് വിമാനത്തിന്റെ അവശിഷ്ടം കണ്ടെത്താൻ സാധിച്ചത്. വിമാനത്തിൽ GPS എന്ന് പറയുന്ന ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഡാറ്റാസും കിട്ടുന്നുണ്ടല്ലോ, അതും ഭൂമിയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ അതുവഴിയും അതിന്റെ കറക്റ്റ് ട്രാക്ക് മനസ്സിലാക്കിക്കൂടെ? ആ, എന്നിട്ട് വിമാനത്തിൽ അവർ ചെയ്യുന്ന GPS സിസ്റ്റം എല്ലാം അവർ ഓഫ് ചെയ്തു എന്നാണ് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് കിട്ടിയിരിക്കുന്ന വിവരം. വിമാനം മലേഷ്യൻ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ഏകദേശം 1.5 മണിക്കൂർ കഴിയുമ്പോൾ എല്ലാ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസും അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അതിനുശേഷം കുറേ അധികം മണിക്കൂറുകൾ വിമാനം പറന്നു എന്നാണ്. കൃത്യമായ അതിനൊരു ഉത്തരം ഇതുവരെയും ഒരു ഗവൺമെൻറ്റിനും തരാനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പോഴും നമ്മൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കൃത്യമായി എടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് കൃത്യമായ ഒരു നിഗൂഢത തന്നെയാണ് അതിൻ്റെ തിരോധാനം. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഒന്നുകൂടി ചോദിച്ചോട്ടെ? ആ, ചോദിച്ചോളൂ. ഈ പിന്നെ സാറ്റലൈറ്റിൽ ക്യാമറ എന്ന് പറയുന്നത് ഒരു നോർമൽ ക്യാമറ കൂടാതെ ഗാമ ക്യാമറ എന്ന് പറയുന്ന ഒരു തരം ക്യാമറയും ഉണ്ടെന്ന് കേട്ടു. എന്ന് വെച്ചാൽ മറഞ്ഞിരിക്കുന്ന ഓബ്ജക്റ്റ് ഒക്കെ കാണാൻ പറ്റുന്ന തരം ക്യാമറ ഉണ്ട് അത്രേ, അത് ശരിയാണോ? അത് ശരിയാണ്. കാരണം നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ സാധാരണ ക്യാമറയിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇൻഫ്രാറെഡ് ക്യാമറാസ് ഉണ്ട്, ഗാമറേ ക്യാമറാസ് ഉണ്ട്, പല തരത്തിലുള്ള നമ്മുടെ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, അത് മലയാളത്തിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതിൽ ഡിഫറൻറ്റ് അതിൻ്റെ തരംഗ ദൈർഘ്യം പലതായിട്ടുള്ള അനേകം നമുക്ക് വേവ്സ് ഉണ്ട്. ആ പല വേവ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. ഒരു എക്സാമ്പിൾസ്, നമ്മൾ നമ്മുടെ കൃഷിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ആ പ്രത്യേക തരംഗ ദൈർഘ്യമുള്ള വേവ്സ് ഉപയോഗിച്ചിട്ടാണ് അത് അനലൈസ് ചെയ്യുന്നത്. ഗാമ സ്പെക്ട്രം ഉപയോഗിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. മിനറൽസ്, പെട്രോളിയം പ്രോഡക്ട്സ് അല്ലെങ്കിൽ മത്സ്യസമ്പത്ത്, ഓരോന്നിനും ഓരോ വിഭാഗത്തിലുള്ള വേവ്സ് റേസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അനാലിസിസ് നടത്തുന്നത്. നമ്മുടെ സാധാരണ ക്യാമറ ഉപയോഗിച്ചുള്ള അനാലിസിസ് വളരെ കുറവാണ്. ഹലോ, പ്രേക്ഷകർ കാത്തിരുന്ന, ചിലപ്പോൾ അവരും ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കണ്ടംപററി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച്, മാത്രമല്ല ഒരു സ്പെക്ട്രോഗ്രഫീനെ കുറിച്ചും ചോദിച്ച ഹംസ, താങ്കൾക്ക് നന്ദി. സാർ, ഇപ്പോൾ നമ്മൾ എത്രയും വേഗം അതിൻ്റെ പര്യവസാനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരണം. ഇപ്പോൾ നമ്മൾ മൂണിൽ ലാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അതിനുശേഷം പല മൂൺ മിഷൻസ് നടത്തിയിട്ടുണ്ട്. സാറ്റേൺ 5 റോക്കറ്റിലാണ് നമ്മുടെ മൂൺ ലാൻഡിങ് സാധ്യമായത്. അതിനുശേഷം US സ്പേസ് ഷട്ടിൽ പ്രോഗ്രാം കൊണ്ടുവന്നു. ഇന്ത്യയുടെ കാര്യവും ജസ്റ്റ് നമ്മളൊന്ന്, US ഇപ്പോൾ നിങ്ങൾ കാണുന്ന ചിത്രം US മൂൺ ലാൻഡറിൻ്റെ ഒരു ചിത്രമാണ് കാണുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രൊഫസർ വിക്രം സാരാഭായുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലും ശൂന്യാകാശ ഗവേഷണം ആരംഭിച്ചു. നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ച് അഭിമാനിക്കാം. ടേൾസ്, തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ നമ്മുടെ തിരുവനന്തപുരത്ത് അത് ഉദ്ഘാടനം ചെയ്തു. പിന്നെ അത് ലോകത്തിനായിട്ട് യുണൈറ്റഡ് നേഷൻസിൻ്റെ കീഴിൽ ലോകത്തിനായിട്ട് അത് ഇന്ദിരാഗാന്ധി സമർപ്പിച്ചു. അതിനുശേഷം ലോകത്തിൽ നിന്ന് വിവിധ ഭാഗങ്ങളിലുള്ള സയൻറ്റിസ്റ്റ് അവിടെ വന്നു. അതിനുശേഷം നമ്മുടെ SLV 3 പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. SLV 3 പ്രോഗ്രാം APJ അബ്ദുൽ കലാമിൻ്റെ നേതൃത്വത്തിൽ നടന്ന SLV 3 പ്രോഗ്രാംസ് ആണ്. സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു എക്സ്പെരിമെൻ്റൽ റോക്കറ്റിൻ്റെ ബാലപാഠങ്ങൾ ഇന്ത്യ പഠിക്കുന്നത് ഈ SLV 3. ബാലപാഠങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിയല്ല, അതിൻ്റെ കൂടുതൽ കോംപ്ലക്സിറ്റീസ് നമ്മൾ, അതിൻ്റെ ടെക്നോളജി നമ്മൾ അക്വയർ ചെയ്തെടുക്കുന്നത് ഈ SLV 3 പ്രോഗ്രാമിലൂടെയാണ്. അതിനു മുമ്പ് ധാരാളം സൗണ്ടിങ് റോക്കറ്റ്സ് അതൊക്കെ നമ്മൾ വിക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും SLV 3 വിജയത്തോടു കൂടിയാണ്. അതിനുശേഷം ASLV 1 ലോഞ്ച് ഒരു എപ്പിസോഡ് നമ്മൾ ചർച്ച ചെയ്തതാണ്. PSLV കുറിച്ചൊക്കെ ഏകദേശം 25 സക്സസ്ഫുൾ മിഷൻസ് ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും വിജയകരമായ റോക്കറ്റിന്ന് നമുക്ക് ഏറ്റവും അഭിമാനിക്കാൻ കഴിയുന്നു. നമ്മൾ ഓരോ ഭാരതീയ പൗരനും പൂർണ്ണമായിട്ടും നമുക്ക് സ്വന്തമെന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഡെവലപ്പ് ചെയ്തത്. നമ്മുടെ ഈ യാത്ര എത്രയും വേഗം അവസാനിപ്പിക്കാൻ നമുക്കൊരു യാത്രക്കാരനും കൂടി
കടന്നു വരുന്നുണ്ട്. എത്രയും വേഗം അതിനെ അവസാനിപ്പിക്കാം. ഹലോ, ഹലോ, ഞാൻ രാഹുൽ ഫ്രം മലപ്പുറം. രാഹുൽ എന്ത് ചെയ്യുന്നു? ഞാൻ പഠിക്കുകയാണ്. ആ, വേഗം സാറിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ, നമുക്ക് സമയം വളരെ കുറവാണ്, വേഗം ചോദിച്ചോളൂ. അത് ബഹിരാകാശത്ത് നിന്ന് മീനാംശം ഇറങ്ങുന്ന ആ പേടകത്തിൽ ആ ഭാഗം മുഴുവൻ കൂലിയിട്ടാണ്. ആ ഇരുട്ടിൽ പോലും മീനാംശത്തിന്റെ സ്യൂട്ട് അത് പ്രകാശപൂരിതമാണ്. അത് കാരണം എന്താണ്? രാഹുൽ ഒന്നും കൂടി ചോദ്യം വ്യക്തമാക്കാമോ? ആ കൂലിയിട്ടിൽ പോലും രാഹുൽ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ആ പേടകത്തിന്റെ ഇതുപോലെ നമുക്ക് കാണാൻ കഴിയാത്ത അവസ്ഥയിൽ നീലൻ സ്ട്രോങ്ങിന്റെ മാത്രം സ്യൂട്ട് അത്രയും പ്രകാശപൂരിതമായി കാണാൻ കഴിഞ്ഞു എന്നാണ്. അങ്ങനെയല്ലേ രാഹുൽ? നമ്മുടെ ചന്ദ്രനിലാണെങ്കിൽ ചന്ദ്രന് നമുക്ക് ലൈറ്റ് ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനിൽ എത്തുന്നുണ്ടല്ലോ, ആ പ്രകാശം പ്രതിഫലിച്ചാണല്ലോ നമ്മൾ ചന്ദ്രനെ കാണുന്നത്. അന്നേരം അവിടെ പ്രകാശം ഒട്ടും ഇല്ലാന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അവിടെ സൂര്യൻ്റെ പ്രകാശം ഉണ്ടായിരുന്നു. ശൂന്യാകാശത്ത് ചെല്ലുമ്പോൾ അവിടെ ഇരുട്ടാണ്. പക്ഷേ ചന്ദ്രനിൽ സൂര്യൻ്റെ പ്രകാശം നമ്മുടെ ഭൂമിയിൽ വീഴുന്നത് പോലെ തന്നെ സൂര്യൻ്റെ പ്രകാശം അവിടെ വീഴുന്നുണ്ട്. പിന്നെ നീൽ ആംസ്ട്രോങ് അതിൻ്റെ ഡ്രസ് നോക്കി എടുക്കുകയാണെങ്കിൽ അത് ഒരു അതിൻ്റെ പിക്ചർ നോക്കാം സാർ. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് പ്രത്യേകിച്ച് ആ സൂര്യപ്രകാശത്തിൽ പിന്നെ നമ്മുടെ പിക്ചേഴ്സ് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ കാണുന്ന പിക്ചേഴ്സ് നീൽ ആംസ്ട്രോങ് ലാൻഡ് ചെയ്ത് അവിടെ നിൽക്കുന്ന ഫോട്ടോ ആണ്. എഡ്വിനെ ഓക്കെ ഇതിനകത്തിൽ ഇത് അദ്ദേഹത്തിന്റെ സ്യൂട്ടിന്റെ നിറം തന്നെ ഏകദേശം വൈറ്റ് ആണ്. അന്നേരം കൂടുതൽ അത് പ്രകാശമായിട്ട് കാണുന്നതാണ്. രാഹുൽ മനസ്സിലായോ? സൂര്യപ്രകാശം തന്നെയാണ്. രാഹുൽ ഇനിയും വിളിക്കുക. സാർ, നമ്മുടെ യാത്ര ഏതാണ്ട് അവസാനിക്കാറായി. അപ്പോൾ ഇതിലേറ്റവും നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ സമീപിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണല്ലോ ഈ പ്ലാനറ്റോറിയം. പ്ലാനറ്റോറിയത്തിന്റെ ഫെസിലിറ്റീസിനെ കുറിച്ച്, സ്പേസ് ഗവേഷണത്തെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് തിരുവനന്തപുരത്ത് VSSC തന്നെയാണ്. പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്നത് കേരള സയൻസ് സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയത്തിലാണ്. എൻ്റെ ജോലി സ്പേസ് അല്ലെങ്കിൽ സയൻസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. അന്നേരം കേരള സ്റ്റേറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയം പ്രിയദർശിനി പ്ലാനറ്റേറിയത്തിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ചും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ശാസ്ത്രം കണ്ടും കേട്ടും ചെയ്തും പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇവ നമ്മുടെ സ്കൂൾ ക്ലാസ്സുകളിൽ മുതൽ ഹയർ ഇൻ ടെക്നോളജി വരെ നിങ്ങൾക്ക് അവിടെ വന്ന് ഒരു എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ പല എക്സിബിഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. നമ്മൾ അതിനെ ഗാലറീസ് എന്ന് പറയും. പോപ്പുലർ സയൻസ്, നമ്മൾ സ്കൂളിൽ ബേസിക് പഠിക്കുന്ന ഫിസിക്സ് മുതൽ നമ്മുടെ അസ്ട്രോണമി, എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് തുടങ്ങി റോബോട്ടിക്സ്, മാത്തമാറ്റിക്സ് തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിൽ വിവിധ ഏരിയാസുള്ള ടെക്നോളജി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന എക്സിബിറ്റ്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന് എല്ലാം ഉപരിയായിട്ട് നമുക്കൊരു പ്ലാനറ്റേറിയം വർക്ക് ചെയ്യുന്നുണ്ട്. ആ പ്ലാനറ്റേറിയം ഒരു അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ആ പ്ലാനറ്റേറിയം പുതിയതായിട്ട് സ്ഥാപിക്കുന്നതോടുകൂടി ഏഷ്യയിൽ തന്നെ ഒരു ബെസ്റ്റ് നമ്പർ വൺ പ്ലാനറ്റേറിയം ആയിട്ട് നമുക്ക് അത് രൂപാന്തരപ്പെടുകയാണ്. ഇത് കൂടാതെ തന്നെ അവിടെ നമുക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പഠിക്കുന്നതൊപ്പം തന്നെ എൻജോയ്മെൻറ്റ് ചെയ്യാനായിട്ട് മ്യൂസിക്കൽ ഫൗണ്ടൻ, 3D ഷോസ് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് തേഴ്സ്ഡേയ്സ് ഫ്രൈഡേയ്സ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ പബ്ലിക് ഒബ്സർവേഷൻ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ ടെലസ്കോപ്പ്, 11-inch ടെലസ്കോപ്പ്സ് അവിടെ അവൈലബിളാണ്. അതിന് ഗേറ്റ്സ് അവിടെ അവൈലബിളാണ്. നിങ്ങൾ കാണുന്ന ചന്ദ്രനെയും വ്യാഴത്തെയും വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെയൊക്കെ കൂടുതൽ അടുത്തും അതിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കാം. അതെല്ലാം അവസരങ്ങൾ അവിടെയുണ്ട്. എല്ലാ സ്പേക്സ് പ്രോമിനൻ്റ് ആയിട്ടുള്ള എല്ലാ ദിവസങ്ങളും അവിടെ നമ്മൾ പ്രത്യേകമായിട്ട് ആചരിക്കുന്നുണ്ട്. സാർ, നമുക്ക് ചരിത്രം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇനിയും ചരിത്രം രചിക്കാൻ നമുക്കും കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ യാത്രയിൽ പങ്കെടുത്ത എല്ലാ പ്രേക്ഷകർക്കും ഈ യാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത സാറിനും വളരെയധികം നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. ഇങ്ങനെയൊരു അവസരം എനിക്ക് തന്ന വിക്ടേഴ്സ് ചാനലിനോടും അതിൻ്റെ അണിയറ പ്രവർത്തകരോടും, എസ്പെഷ്യലി മിസ്റ്റർ വിദാത്, വിദാത് കേരള സ്റ്റേറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയം നടത്തിയ ഒരു സമ്മർ ക്യാമ്പിലെ ഒരു നമ്മുടെ ഒരു ഹീറോ ആയിരുന്നു. അദ്ദേഹത്തിനുമുള്ള വളരെ നന്ദി, വളരെ ആദരപൂർവ്വം അർപ്പിക്കുന്നു. നമസ്കാരം.
അക്കുത്തിക്കുത്താന വരുമ്പോ കല്ലേ കുത്ത് കരിങ്കുത്ത്.